പിള്ളേരെ ഇതും കൂടെ ശരിയായില്ലേ, ഞാൻ ഈ പരിപാടി നടത്തും, ഇനി മോറം എടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. സോറി മക്കളെ, നെറ്റിൻ്റെ പ്രശ്നം എന്നാ ചെയ്യാനാ, നെറ്റിൻ്റെ പ്രശ്നം എന്നാ ചെയ്യാനാ. ഹലോ ഹലോ ഹലോ, ഒരാൾ വന്നു, ഒരാൾ വന്നു, ഒരാൾ വന്നു. ആരാണ് ഒരാൾ ആദ്യം വന്ന? ആരാണ്? അല്ലൊരു ബോയ്, കളിക്കാൻ പോയി കാണും. എന്നിട്ട് കളിച്ച് കഴിഞ്ഞ് വരട്ടെ. ഡൂയിങ് ഗെയിമർ മിസ്റ്റർ മാഡ് മാക്സ്. ഓ ചക്കര, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഹായ് ഹായ് മോനെ. യൂയിങ് യു ഇ ഗെയിമർ ആണോ? പുറകോട്ട് വലിച്ചു പോകണേ, പുറകോട്ട്. നോട്ടിഫിക്കേഷൻ വരുന്നില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല അവർക്കാർക്കും, അതാ പ്രശ്നം. അതിന് അവനെ നോട്ടിഫിക്കേഷൻ വരാത്ത, അയ്യോ എല്ലാവർക്കും അങ്ങനെ. അവനെ നോട്ടിഫിക്കേഷൻ വന്ന ആരൊക്കെയുണ്ട് മോനെ? ഗെയിമർ സൈക്കോ ആരാണ്? ഹായ് മോനെ, ഹായ് മോനെ, ഹായ് മോനെ. കമൽ ജനെ, കമൽ ആൻറ്റി റിക്വസ്റ്റ് ഇടുവോ? ഓ പിന്നെ ക്യാമറ ക്ലിയർ അല്ല. ആൻറ്റി റിക്വസ്റ്റ് ഇടുവോ? ഇടാമല്ലോ. സ്പാം അടിക്കണ്ടേ? ഇടാ ഇടാ ഇടാ. സ്പാം അടിക്കണ്ടേ? മാളൂരിനെ അറിയാവുന്നോ? പിന്നെ മാളൂരിനെ അറിയാവുന്നോ? ആൻറ്റിക്ക് മാളൂരിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ആൻറ്റി സോറി. ഓ ആ സോറി പറയണ്ടാക്കളെ ആൻറ്റി. അങ്ങനെ ഫുൾ ആൻറ്റി ഫുൾ പവർ ആണ്. ഓ പിന്നെ അല്ല, ആൻറ്റി പവറാണ്, പിന്നെ അല്ല, പവറാ പവറാ. നിങ്ങളൊക്കെയാ പവർ, നിങ്ങളാ എന്നെ പവറാക്കി അല്ലേ? സത്യമല്ലേ? ആൻറ്റിയെ പവറാക്കിയത് ആരാ? നിങ്ങളാ. ആൻറ്റി സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു ലൈവ് ഇട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുമെന്ന്. ലെവൽ എത്രയാണെന്നോ? എൻ്റെ 63 ആ മക്കളെ. പെവറ് വരട്ടെ, പെവറ് വരട്ടെ, പെവറ് വരും. ആൻറ്റിയുടെ പെട്ടനെ കാണണം എല്ലാവർക്കും. പെട്ടനെ എല്ലാവർക്കും ഷെയർ ചെയ്ത്, ആദ്യമായിട്ട് ലൈവ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കണോ എനേബിളാക്കി വെക്കണം, എന്നാലേ ആൻറ്റിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഹലോ ആൻറ്റി, ഹായ് തരുവോ? പിന്നെ AB8YT. ഹായ് മോനെ. ഗോഡ്സൺ ജോസ് ഹായ് ഹായ്. ചെന്നാ ചിരിക്കുന്നേ. അമ്മ ലൈവ് പൗരേഷ് പിന്നല്ല എൽസോ എഫ് എഫ്. അമ്മ ലൈവ് കട്ടായി. അമ്മ ലൈവ് കട്ടായോ? കട്ടായിട്ടില്ല. ഉണ്ടോ? കട്ടായോ? കട്ടായിട്ടില്ല മോനെ. മോനെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? നോക്കിക്കേ. പാബ്ലോ അമ്മ ഉയർ. പാബ്ലോ ചക്കരെ ആൻറ്റി പോലെയാ. എന്നാ എനിക്ക് മനസ്സിലായില്ല. ആക്സ് പി സി എപ്പോ ഒരു മൈൻഡ് ഇല്ല. സത്യമായിട്ടും എപ്പോഴും വിളിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കൂടെ കാണും. അമ്മ ലൈവ് കട്ടായി. ലൈവ് കട്ടായോ? നോക്കിക്കേ. ലൈവ് കട്ടായ മക്കളെ. പാബ്ലോ നോബ് എന്ന് പറയുന്നു. മോനെ വഴക്കുണ്ടാക്കണ്ട കേട്ടോ, അവളെ വിട്ടേരെ, അവളെ മൈൻഡ് ചെയ്യണ്ട. വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ബഫറിങ് കാണിക്കുന്നു. ആ മോനായിരിക്കും. എല്ലാവർക്കും ഉണ്ടോ? അമ്മ ഉയിൽ പിന്നെ അല്ല ചക്കര ഉമ്മ ഫണ്ണി. എന്നെ ഫ്രണ്ട് ആക്കുമോ? പിന്നെ ഫ്രണ്ട് ആക്കാമല്ലോ. ദിയ മോൾ ഹൈ നോ എന്ന് പറയുന്നു. എന്താക്കളെ ബൈമൂസ് ചേച്ചി ഉയിർ പിന്നെ അല്ല. ഇതുപോലൊരു അമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഫ്രണ്ടാക്കോ? ആരാ? ദീപ എബ്രഹാം. ഫ്രണ്ടാക്കാമല്ലോ, ഫ്രണ്ടാക്കാം. ഐ ആം ഡാർക്ക് ജേ ബി. എനിക്ക് ഇല്ല ബഫറിങ്. ആ ഓക്കെ മോനെ, ബഫറിങ് ഇല്ല. ആ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു ചക്കരേ. ഇപ്പോൾ സെറ്റായി. ഓക്കെ ഓക്കെ. മോൻ്റെ പ്രശ്നമായിരുന്നു മക്കളെ അത്.
ആക്സിനെ എന്താ മൈൻഡ് ചെയ്യാത്തതെന്നോ? സത്യമായിട്ടും ആൻറ്റിക്കും തോന്നി. എന്നറിയോ, ഓരോ പ്രശ്നവുമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും മോൻ്റെ റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ മോനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കൂടെ ആരെയും ആരെയും പറഞ്ഞിട്ടുണ്ട് ആൻറ്റി ആരെയും വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ദിയാ മോൾ ലവ് യു ആൻറ്റി, ലവ് യു ലവ് യു ലവ് യു മോളെ, എന്നെയും ഫ്രണ്ടാക്ക്. എത്ര പേരെ ഫ്രണ്ടാക്കും മക്കളെ? എന്നാലും നോക്കാട്ട, ആരെയെല്ലാം തട്ടിയിട്ട് നിങ്ങളെ ഫ്രണ്ടാക്കാം. ഓൾ എന്നിട്ട് അവർ പരാതി പറയുമ്പോൾ വീണ്ടും നിങ്ങളെ തട്ടിയിട്ട് അവരെ ഫ്രണ്ടാക്കും. ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കുമോ? ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കാനായിട്ട് എനിക്ക് ലൈവ് ഇടാൻ പറ്റുന്നില്ല മോനെ ഫ്രീ ഫയറിൽ. ഞാൻ ജെ ബി ബി ബിസിൻ്റെ ഫിഫ്ത്ത് ഗിൽഡ് പ്ലെയറാണ്. ജെ ബി ബി ബിസിന് ഫിഫ്ത്ത് ഗിൽഡ് ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ആൻറ്റി ആദ്യം അറിയുവാണല്ലോ. അവൻ കില്ലാടിയാ, കില്ലാടിക്ക കില്ലാടിയാ. നോ മൈൻഡ്, പ്രോ ഗെയിമർ, നോ മൈൻഡോ? സി കെ സ്പൈഡർ, സ്പൈഡർ ചിരിക്കുവാണോ? അമ്മ ഗോവിന്ദിയേട്ടൻ എക്സാമിന് പോയാ? പോയി മോനെ, പോയി പോയി. ആൻറ്റി ഞാൻ ആൻറ്റി ഞാൻ റീജന മോനെ ചിരിക്കുന്നത്. ജാൻബാസ് ഫിഫ്ത്ത് ഗിൽഡ്. ഓക്കെ മോനെ, ഓക്കെ. ആൻറ്റിക്ക് ഇപ്പോൾ മനസ്സിലായി. ആൻറ്റി ഉയർ പ്രോ ഗെയിമർ പിന്നല്ല. താങ്ക് യു ചക്കരെ. എക്സാം എപ്പോഴാ കഴിയുന്നത് മോനെ? 4:30 ആവുമായിരിക്കും. 2:30 പരീക്ഷ. പക്ഷെ ആള് ഇവിടുന്ന് 8 മണിക്കേ പോയി. കൂട്ടുകാരോടൊക്കെ പോയി. ഗബ്രി ഗെയിമിങ്, ഹായ് മോനെ. ഹായ്, ഞാൻ സാത്താന. ഓ ഓ, സാത്താനെ പ്ലീസ്. യാക്കോ സി കെ സ്പൈഡർ പ്രോ ഗെയിമർ. ആരുടെ എക്സാം മോനെ? ഗോവിന്ദിയേട്ടൻ എക്സാമാ മോനെ. കിഡ് എഫ് എഫ്, കിഡാണോ? കിഡാണോ? കിഡ് എഫ് എഫ് ആണോ അതോ കെ ഐ ഡി ആണോ മോനെ? ആൻറ്റി ഞാൻ അൺറേറ്റഡ് ഫ്രീ. അപ്പം പിന്നെ നിന്നെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും മോനെ, ഉറപ്പായിട്ടും. ആൻറ്റി വാട്ട് ഈസ് യുവർ ഏജ്? 44. ആൻറ്റിയുടെ ഏജ് 44 മക്കളെ. പെവർ കാണിക്ക് ഗൂയ്സ്. അതെ, പെവർ കാണിക്ക് ഗൂയ്സ്. എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും കയറി വരട്ടെ. ബൈമോസ് ചേച്ചി കാണിക്കാറില്ലേ? ബൈമോസ് ചേച്ചിക്ക് എപ്പോഴും ഒന്നും താല്പര്യമില്ല. മാക്സിമം ഷെയർ ചെയ്യ് ഗായ്സ്. അതെ, എല്ലാവരും ഷെയർ ചെയ്യ്, ഷെയർ ചെയ്യ്. ഷെയർ ചെയ്താലേ ആൻറ്റിയുടെ ലൈവ് കാണാൻ എല്ലാവരും കയറി വരത്തുള്ളൂ. ആദ്യമായിട്ട് വരുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. മാക്സിമം ഷെയർ ചെയ്യ് ഗായ്സ്. ഹി ആൻറ്റി അതായത് 2K അടിച്ചപ്പോൾ ആൻറ്റിക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നറിയാമോ? ഇത്ര പെട്ടെന്ന് 2K അടിച്ചില്ലേ? ആൻറ്റിയെ പോലെ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഒത്തിരി ഒത്തിരി പെട്ടെന്നാണ് 2K. നിങ്ങളുടെ സപ്പോർട്ടായില്ല. എന്നെ അറിയുവോ? ഡാഗിനി, ഡാഗിനി വൈറ്റി ഒഫീഷ്യൽ. ഓ, കേട്ടിട്ടുണ്ട്. ഫ്രണ്ടല്ലേ നമ്മൾ? സി ജി ഡാഗിനി ആണോ മോനെ? ഇടുവോ? എന്താണ് എന്താണ് ഇടുവോ ചോദിച്ചത്? എന്താണ് മക്കളെ ഇടുവോ ചോദിച്ചേ? പറയൂ പറയൂ പറയൂ. കുട്ടാ, ആൻറ്റി എൻ്റെ അമ്മ എഫ് എഫ് കളിക്കും. ആണോ? ആരാ മോനെ? ആൻറ്റിക്ക് പരിചയപ്പെടുത്തി തരാത്ത എന്താ? ഞങ്ങളൊരു ടീമാവുമല്ലോ. ഞാൻ ഫ്രണ്ടാ. ആൻറ്റി ആൻറ്റി എൻ്റെ അമ്മ അല്ല. കൊണ്ടുപോരെ 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 കൊണ്ടുപോരെ. ഉള്ളവർ കണ്ടോട്ടെ, ഈ വരാത്തവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ വരുന്നെങ്കിൽ വരട്ടെ, ഉള്ളവർ കാണട്ടെ. ആൻറ്റിയുടെ പെറ്റിനെ എല്ലാവർക്കും കാണണോ? കാണണമെങ്കിൽ എല്ലാവരും യെസ് പറയൂ. ആൻറ്റിയുടെ പെറ്റിനെ കാണണോ? കാണണമെങ്കിൽ യെസ് പറയൂ കുട്ടികളെ. സിജി ഡാഗിനി, ബട്ട് ആൻറ്റി എന്നെ അൺഫ്രണ്ടാക്കി. ഏ, അൺഫ്രണ്ടാക്കിയോ ഞാൻ? ആ, അറിയില്ല. യെസ് 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 യെസ്. വേണം വേണം. ആ പിന്നല്ല അഭി പറയുന്നത് വേണമെന്ന്. അയ്യോ, അവർ വരുമ്പോൾ എന്തായിരിക്കും സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ചില ചെറിയ ചെറിയ കുടുത്തക്കേടൊക്കെ കയ്യിലുള്ള പുള്ളികളാണ്. ചിലപ്പോൾ എന്നെ കടിക്കും. യെസ് യെസ് യെസ്. ഓ, ഇപ്പോൾ വരും, ഇപ്പോൾ വരും. വരുന്നുണ്ട് 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 വരുന്നുണ്ട്. ഓട്ടവേ അവരെ നോക്കാവേ. ഞാൻ വിളിക്കാതെ എൻ്റെ അടുത്ത് വരുമോ നോക്കാവേ. മോനെ, ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബേഴ്സ് കൂടിയാലല്ലേ ആൻറ്റിയുടെ വീഡിയോ എല്ലാവരും കാണത്തുള്ളൂ, ആൻറ്റിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. 30 ലൈക്കായി കേട്ടോ. ഫ്ലോറൻ എഫ് എഫ് മോഡറേറ്റർ പവറേഷ്. പോരാ മോഡറേറ്റർമാരുടെ സപ്പോർട്ട് പോരാ, ഇത്രയും പോരാ. കുറെ കൂടെ വരട്ടെ. ഫ്രണ്ടാക്കോ ആൻറ്റി ഒന്നു.
ചിരിക്കുമെന്നോ? ഞാൻ ചിരിക്കാതെ ചിരിക്കുമല്ലേ, ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. എത്ര സങ്കടം ഉണ്ടെങ്കിലും ആന്റി ചിരിക്കും. ആന്റി അതാണ് ആന്റിയുടെ ഒരു ഒരു പ്രത്യേകത. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആന്റി ചിരിക്കും, അതാണ് ആന്റിയുടെ പ്രത്യേകത. ഞാൻ ഇനിയും ബെവർ ആക്കോ ആന്റി? ആ അമ്മ, ഞാൻ ഇനിയും ബെവർ ആക്കണോ അമ്മ? പിന്നെ അല്ല, എല്ലാവരും വരട്ടെ. മോനെ മാത്രമേ മോഡറേറ്ററായിട്ട് കാണുന്നുള്ളൂ, ബാക്കി മോഡറേറ്റർ ആക്കിയവരൊക്കെ ഇവിടെ അവരെ എല്ലാം ഇനി മാറ്റിയിട്ട് വേറെ ആളെ മോഡറേറ്റർ ആക്കാൻ പോവാ. അനന്തു പെറ്റാണോ? ഏ എസ് 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 പെറ്റാ ദിയ മോളെ, പെറ്റ കേട്ടോ. ഇർഫാൻസ് വ്ലോഗ്, ഹായ് ഹായ് മോനെ. വരുമെന്നറിയവേ, അങ്കിൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, തന്നെ തന്നെ വരും. എൻ്റെ അടുത്ത് കയറ്റി വിടണ്ട, അവർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്നോളൂ. പെറ്റിനെ കാണിക്കുക. വരട്ടെ വരട്ടെ, അവരെ വരട്ടെ തന്നെ. ഹലോ മുത്തുമണി, എന്തോ സംഭവം കണ്ടു, അതടക്കെ. മുത്തുമണി 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 വാ, വരുന്നില്ലേ? വാ. അയ്യോ ഇതെന്ത് പറ്റി, എന്തോ സംഭവമാന്ന് മനസ്സിലായിട്ട്. ടെൻഡേ, ഇതാണ് ആന്റിയുടെ ഒരാള് കണ്ടോ? ആന്റിയുടെ പെറ്റിനെ കണ്ടോ? ഇത് കണ്ടോ? കുഞ്ഞിനെ എല്ലാവരും നോക്കുക. കണ്ടോ ആന്റിയുടെ പെറ്റിന്? ഒരാളാണ്, ഇനി ഒരാളോടെ ഉണ്ട്. ചെക്കരെ ചെക്കരെ, ഒരുമ്പ തന്നെ അമ്മയ്ക്ക് ഒരുമ്പ തന്നെ. കണ്ടോ ആന്റി, എനിക്ക് ക്ലാസ്സാ, ഞാൻ പോവാ. ബൈ 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 മനു, ബൈ ബൈ ബൈ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഹായ് ഹായ് ഹായ്. ഇത് കണ്ടോ, ഒരാളാണ്, ഒരാൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടോ? വരും. എന്താ സംഭവം? ലൈറ്റൊക്കെ കണ്ടിട്ട് ഇവരൊന്നും എന്തോ സംഭവമായിട്ടിരിക്കും. എന്നെ വിട്ടു ഉമ്മ, ഉമ്മ ഉമ്മ നിന്നും പറ്റി. എന്നാ ലൈറ്റൊക്കെ ആലോചിക്കുന്നത്? എന്നെ പറ്റി, എന്നെ പറ്റി, എന്നെ പറ്റി. ഇവൾക്ക് ആന്റിയോടാണ് കൂടുതൽ ഇഷ്ടം, അവൾക്ക് അങ്കിളിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇർഫാൻ വ്ലോഗ്, നിന്നെ അറിയുമോന്നോ? അടുത്ത പ്രൈസ് നിനക്കടിക്കട്ടെ. ആന്റിയുടെ ആ ചിരിയേ, ആ ഡാവിനി. ഓ എന്ത്, ഈ ലൈറ്റ് കണ്ടിട്ടാ കേട്ടോ, ലൈറ്റ് കണ്ടിട്ടാ മക്കളെ. അടുത്തത് വാ, ബാ 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 ബാ. കയറി തോളെ ഇരിക്കേ, ബാ ബാ ബാ. ആ കയറി ഇരിക്കേ. ഓ ഓ, മാളൂരിൻ്റെ വീഡിയോ കണ്ടു കണ്ടു വന്നതാ ചേച്ചി. ആ ഓ ഓ ഓ ഓ, മാളൂരിൻ്റെ സപ്പോർട്ടോടെ വന്ന, ആ മനസ്സിലായി. ആ സാരി, വാ വാ വാ. ഒരാളൂടെ ഉണ്ടേ, ഒരാളൂടെ വരും ഇപ്പൊ. ഇന്ന് 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 അമ്മൂന, അമ്മ തരാം, അമ്മ തരാം. എന്നാ അമ്മ ചുന്തിരി, എന്താടാ ഇപ്പൊ അങ്ങനെ പറയുന്നേ? അനുമോൾ എവിടെയാ? അനുമോളോ? അതാരാക്കളെ ഇൻഫ്രണ്ട് ബോഗ്. അടുത്ത ആളും വന്നു, അടുത്ത ആളും വന്നു, അടുത്ത ആൾ വന്നപ്പോൾ ഒരാൾ പോയി അല്ല. അടുത്ത അക്കടെ പിന്നെ ഉമ്മ കണ്ട, എൻ്റെ വെറ്റ. ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് അവർ ആദ്യമായിട്ടാണ്. ലൈറ്റ് ബൈമൂസ് അപ്പുറത്തുണ്ട്. ബൈമൂസ് ഈ ഇവർ വന്നു കഴിഞ്ഞാൽ ബൈമൂസ് അടുത്തോട്ട് എൻ്റെ അടുത്തോട്ട് വരില്ല. ബാ വെട്ടം കണ്ടിട്ടല്ലേ, ഇവര് ഭയങ്കര വഴക്കാളികളാ. പക്ഷെ ഇപ്പം ഇത് കണ്ടിട്ടാ വരാത്തെ. ലൈക്ക് അടിക്കേ,
തെറ്റിനെ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കമൻ്റ് ചെയ്തേ, കമൻ്റ് ചെയ്തേ. എന്നാ പറ്റടാ, എന്നാ പറ്റി, ഒന്ന് പറ്റി, എന്നാ പറ്റി, അതങ്ങ് എടുത്തു, അതങ്ങ് എടുത്തു, അല്ലെങ്കിൽ അവരവിടെ വരും. പറ്റിച്ചി, പറ്റിച്ച്, രണ്ടുപേരും പറ്റിച്ച്. ഞാൻ ഇനി നിങ്ങളുടെ ഫ്രണ്ടാക്കോ? ആരാണ് ചോദിച്ചിരിക്കുന്നത്? ജാസിൻ. കണ്ണാടി ഇട്ടെ, നോക്കട്ടെ. അവർ വന്നോളൂ, ഇനി ഇതിൽ നടന്ന് കളിച്ചോളൂ. വിളിക്കുന്നു, വിളിക്കും. എന്നാ മോളെ? വേണ്ട വേണ്ട, ഫ്രീ ഫയർ ഫാമിലി എവിടെ? ഡൂടെ ഇവിടെ ഉണ്ട്. നയമുണ്ടോ? ഒരാളുടെ പേര്, സത്യം പറഞ്ഞാൽ രണ്ട് പേരെയും ചില സമയത്ത് കളർ കൊണ്ട്, കണ്ണിൻ്റെ അവിടുത്തെ കളർ കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇവരുടെ അമ്മ വീണ്ടും മുട്ടയിട്ടിരിക്കുക, അഞ്ച് മുട്ടയിട്ടിട്ടുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളായി. ഇപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. ഇവരുടെ അമ്മയാ ഭയങ്കര പുലിക്കുട്ടി, അവളുടെ ഡാൻസ് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും, സംസാരിക്കും. ഈ ജെണ്ടാക്കണ്ണൂരായത്, ജെണ്ടാക്കണ്ണൂർ അധികം സംസാരിക്കാത്ത ഇനമാണ്. പക്ഷേ ഉണ്ടല്ലോ, അവൾ നന്നായിട്ട് ഞങ്ങളോട് സംസാരിക്കും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. അവളെ പിന്നെ കാണിക്കുക, അവൾക്ക് മുട്ട ഇട്ടിരിക്കുക, വയലൻ്റ് ആയിട്ടിരിക്കുക. നോ മണി ഫോർ ലൈക്ക് അടി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നോ മണി ഫോർ ലൈക്ക് അടി? ഓ, പൈസ കൊടുക്കണ്ടെന്നോ? ലൈക്ക് അടിക്കാൻ പൈസ വേണ്ടെന്നോ? ലൈക്ക് അടിക്കുന്നുണ്ട് മക്കളെ, വന്ന് കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കുന്നുണ്ട്. വാ വാ വാ, നാ 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 നാ, ഓടി ഓടി ഓടി, അമ്മയുടെ പൊന്നു ഓടി. ഒരാളെ ഞാൻ മുത്തുമണി എന്നാണ് വിളിക്കുന്നത്, ഒരാളെ ഞാൻ മുത്തുമണി എന്നാണ്. അത് കയറി കയറി വരും. ബാ 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 ബാ, കയറുക കയറുക, വേണമെങ്കിൽ കയറുക. ദേ ദേ ദേ, തരാം തരാം തരാം, അമ്മ തരാം. വാ ബാ ബാ, എന്നാ വന്നാ വന്നാ, വരട്ടെ വരട്ടെ വരട്ടെ, വാ വാ വാ, വന്നാലും തരത്തുള്ളൂ. വാ, രണ്ടുപേരുമോ? ഹലോ ആൻറ്റി. ആ, ഏജിയോ വന്നല്ലോ. രണ്ടുപേരും വരുന്നുണ്ടോ? രണ്ടുപേരും കയറി വന്നോളൂ. ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇർഫാൻ വ്ളോഗ്, ഉമ്മ. ആ ഉമ്മ ഉമ്മ ഉമ്മ, ഫ്രീഫയറിൽ എന്താ ലൈവ് ഇടാത്തൊന്നും? വരും, ഉടനെ വരും. മോഡ വാങ്ങിയിട്ടില്ല, നെറ്റിന്റെ പ്രശ്നം ഉണ്ട്, അതൊന്നൊക്കെ പരിഹരിച്ചിട്ടേ ഇടത്തുള്ളൂ മക്കളെ. ആൻറ്റി എഫ് എഫ് ലൈവ് ഇടാം 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 ഇടാം, ഉടനെ ഇടാം. മുത്തുമണി ഉയർ. അയ്യോ, ഇതിലേതാ മുത്തുമണി നോക്കട്ടെ. ഇതാ മുത്തുമണി, ഇതാ മുത്തുമണി. ഇത് പൊന്നു, ഇത് മുത്തുമണി, ഇത് പൊന്നു. ഇത് കണ്ടോ, ഒരു റെഡ്നെസ് കൂടുതൽ ഇവൾക്ക, റെഡ് ഫാക്ടർ ഇവൾക്ക് കൂടുതൽ. ഇവള് അമ്മയെ പോലെ ഒരു യെല്ലോയിഷ് കൂടുതൽ ഇവിടെ. ഇവളാ മുത്തുമണി, ഇത് പൊന്നു. ഐ ലവ് യു, ഐ ലവ് യു ടു ചക്കര. എന്നോടാണോ, കുഞ്ഞുങ്ങളെയാണോ? അല്ലല്ലോ. ഡൂഡ് എഫ് ഫ്രണ്ടാക്കുവോ ആൻറ്റി? ഇട്ടു മക്കൾ, പക്ഷെ ഇപ്പം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ലൈവ് കഴിയുമ്പോഴത്തേക്കിനെ ഈ കമൻസ് എല്ലാം പോകത്തില്ലേ? വഴക്കുണ്ടാക്കില്ല, അടി വേണ്ടി. ഹായ് ഹായ് ഹായ്, കണ്ടോ ആൻറ്റിയുടെ പെറ്റ്സിനെ കണ്ടോ? ഇനിയുണ്ട് രണ്ടുപേരും ഇവിടെ, മഹാവഴക്കാളികളാണ്. ഇവിടെ എല്ലാം ബദാമ് ചവച്ചിടുക ഉണ്ടോ? വഴക്കാളികളാണെന്ന് പറഞ്ഞാൽ വഴക്കാളികൾ. എന്ന് അമ്മ കടിക്കുവോ? നീ കണ്ടോ എന്നെ കടിക്കുന്ന പിള്ളേരെ? രണ്ട് കണ്ടോ, ഇവള് കടിക്കുവിടെ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട്, ഇങ്ങനെ പിടിച്ചിട്ട്, ഇങ്ങനെ പിടിച്ചിട്ട്, ഇങ്ങനെ പിടിച്ചിട്ട്, ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണം. കണ്ടോ, ഇരുന്നോ, ഇങ്ങനെ ഇരുന്നോ. കണ്ടോ, എൻ്റെ ചാനൽ കമൻ്റ് ഇടുമോ? പിന്നെ എന്നാ ഡൂഡ് എഫ് എഫ് എപ്പം ഇട്ടെന്ന് ചോദിച്ചാൽ പോരെ? ആൻറ്റിയുടെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുമ്പോൾ ആൻറ്റിക്ക് തിരിച്ച് വന്ന് കമൻ്റ് ഇട്ടാൽ എന്നാ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ ആൻറ്റി ഇൻസ്റ്റയിൽ റിപ്ലൈ എത്താ, ഞാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട് മക്കളെ. കുറേ മെസ്സേജസ് ഉണ്ട്, അതിനകത്ത് ആദ്യം കാണുന്ന 10 പേർക്ക് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് കുറേ നേരം ഇരുന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആൻറ്റിക്ക് ബോറടിക്കും. അത് കഴിഞ്ഞ് ആൻറ്റി വിട്ടിട്ടു, പിന്നെയും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും വന്നിട്ട് വീണ്ടും ആൻറ്റി
കുറേ പേർക്ക് റിപ്ലൈ അയക്കും. അങ്ങനെ കേട്ടോ, എല്ലാവരെയും ഞാൻ പരിഗണിക്കും. ആരെയും ഒരു കടിച്ചില്ല കടിച്ചില്ല കടിച്ചില്ല. മോനെടുക്കണോ? ഇഷ്ടപ്പെട്ടോ ആൻറ്റിയുടെ പെറ്റ്സിനെ? ഇഷ്ടപ്പെട്ടോ? പോയി പോയി പോയി, അവർ പോയി അവർ പോയി അവർ പോയി. അവർ അങ്കിളിൻ്റെ അടുത്ത് ഇവിടെ വന്നിരിക്കേ. വന്നേ അങ്കിളിൻ്റെ അടുത്ത് വാ വാ, ഇവിടെ വന്നിരിക്കും. ഇവിടെ സാരമില്ല, ഇവിടെ വാ. കണ്ടോ, തുറന്നു പോവാതെ അവൾ വീണ്ടും വന്നു. തുറന്നു പോവാ, ഇവിടെ വന്നിരിക്കേ. അവർക്ക് സന്തോഷമാകും. അത് അങ്കിളും കൂടെ വന്നു അതിൻ്റെ അടുത്ത്. ഇച്ചിരി നേരം പ്ലീസ്. ആ സാരമില്ല, അത് നല്ല. ഓ ആ വീട്ടിൽ ഇരിക്കുമല്ലോ, അതൊക്കെ മതി. വാ, ഞാനും വീട്ടിൽ ഇടുന്ന ഡ്രസ്സല്ലേ. വാ വാ, അങ്കിള് വരുന്നുണ്ട്. അങ്കിള് വന്നേ, അങ്കിളിനെ കാണിക്കാം. അങ്കിൾ 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 ഉണ്ടോ? ഇവൾ അങ്കിളിൻ്റെ വെട്ട, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് അങ്കിളിനെയാണ് കൂടുതൽ ഇഷ്ടം. അങ്കിളിനെ കണ്ടോ? പറ അവരുടെ തന്നെയല്ലേ. അങ്കിളിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അച്ഛൻ അത് തന്നെ. അച്ഛൻ സാർ എവിടെ? ദൈവം ഉണ്ട്, ദൈവം ഉണ്ട്. പിന്നെ അല്ല അച്ഛൻ സാർ എന്ന് പറഞ്ഞു. അച്ഛൻ ഉയിര്. ആ പിന്നെ അല്ല ബൈമൂസെ, അച്ഛൻ ഉയരുന്നോ? അയ്യോ, ഓ ഇത്രയും നേരം അത്രയും ദിവസം ഞാൻ ലൈവ് ഇട്ടിട്ട് അമ്മ ഉയരുന്നെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛനുയരുത് കേട്ടോ മക്കളെ, അവൾക്ക് അച്ഛനോടാ ഭയങ്കര സ്നേഹം. അച്ഛൻ എനിക്ക് ഹായ് ദാ, ഹായ് കൊടുക്കാൻ. കുറച്ച് ഹായ് പറയേ. ഹായ്. അങ്കിളിന്റെ ലെവലോ 22. അങ്കിള് മടിയല്ല, അങ്കിള് പറയും കണ്ണ് വേദനിക്കുന്നെന്ന്. അമ്മ ഉയരും, അച്ഛൻ അമ്മ ഉയരും. ഓ പിന്നെ അല്ല, ഐ ലവ് യു, ഐ ലവ് യു ടു മോനെ. അങ്കിളിന്റെ ലെവൽ 27, അങ്ങനെ 27 28 അങ്ങനെ വേണ്ട, അത്രേ ഉള്ളെന്ന് തോന്നുന്നു. ബൈമൂസ് ചേച്ചി ഉയിര്, അമ്മ ഉയിര്, പിന്നെ അല്ല. മക്കളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കയറി വരട്ടെ. എല്ലാവരും വാ, എല്ലാവരും വന്നാലല്ലേ, എല്ലാവരും കയറി വന്നാലല്ലേ ആ മാറ്റി ലൈവ് ഇടുമ്പോഴത്തേനും, ഗെയിം പ്ലേ ലൈവ് ഇടുമ്പോഴത്തേക്കിനും വ്യൂവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ തംലയിലാണ്, ഞാൻ ആൻറ്റിയാ പറഞ്ഞ മോൻ്റെ തംലയിൽ ഇടണം അത് കേട്ടോ. മോൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നല്ലേ, അപ്പം ആൻറ്റി അത് ഇടണ്ടേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ മോനുണ്ടാക്കി തന്ന തംലയിൽ ഇടാനായിട്ട് കേട്ടോ. ആൻറ്റി മോനെ ഓർത്തായിരുന്നു അന്നേരം. അഭിരാമേ, താങ്ക് യു ചക്കരെ. ആ ക്ലാസ് ഉള്ളപ്പോൾ ഓടിപ്പോക്കോ. ഇതേ മുമ്പേയും പറഞ്ഞല്ലേ ക്ലാസ്സാന്ന്. ക്ലാസ് ഉള്ളവരാരും ഇവിടെ ലൈവിൽ ഇരിക്കണ്ട, എല്ലാവരും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു കേട്ടോ. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു മാത്രം ടൈമാസിന് വന്നിരുന്നാ മതി. ഷെയർ ദീസ് ആസ് എ ഗിഫ്റ്റ്. ആ പിന്നെ താങ്ക് യു. തീ ഇങ്ങോട്ട് പാടി, അങ്ങോട്ടോ 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 ഇങ്ങോട്ടോ 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 എന്താ മോനെ പ്ലീസ്, ഡാഗിനി വൈറ്റി ഒഫീഷ്യൽ എന്താ മോനെ പ്ലീസ്. ബാക്കി ഞാൻ കണ്ടില്ല മക്കളെ. എന്താ ലക്കി ഫാമിലി, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ. ഉമ്മ തരുവോന്നോ മോനെ? ഞാൻ ഉമ്മ തരാനാണ്, ഇവരുമ്മ തരുമോന്നോ? ഇവരുമ്മ തരും. ഇപ്പം ഇന്ന് മൂടെല്ലാം തോന്നി, ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അവർക്ക് എന്തോ ഒരു ആക്റ്റീവ്നെസ് കുറവുണ്ട്. എവിടെ വായിക്കൂ, ഇർഫാൻ വായിക്കൂ, ഷെയർ ആക്കിയിട്ടുണ്ട്, ഷെയർ ആക്കിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ആൻറ്റീൻ്റെ സ്റ്റൈൽ ഉയർ, പിന്നെ അല്ല. ഐ ആം ഡാർക്ക്. ഓ ഗോവിന്ദ് ചേട്ടൻ മിസ് യു, മിസ് ചെയ്യുന്നു. ആ ഗോവിന്ദ് ചേട്ടനുണ്ട്, പുളിയ ഗോന്തി ചേട്ടൻ ആൻറ്റിക്ക് ഫുൾ സപ്പോർട്ടാണ് മോനെ, അവനാണ് പറയുന്നത്. ഗോന്തി ചേട്ടൻ ആൻറ്റിയുടെ മകനേക്കാൾ ഉപരി ആൻറ്റിയുടെ നല്ലൊരു ഫ്രണ്ടാ.
എന്താ ആന്റി തരുമോ എന്ന് ചോദിക്കുന്നത്? എന്താ അക്കളെ, എടാ ഉമ്മയാണോടാ ചക്രവർത്തിക്ക് വേണ്ടേ? ഉമ്മ ബൈമോസ്റ്റാർജി എന്തിനാ ചിരിക്കുന്നതെന്നോ എനിക്കറിയത്തില്ല മോനെ. അഭിരാമേ, ഞാൻ പേർ ഇർഫാൻ ബ്ലോഗ് പേർ. പിന്നെ അല്ല എടാ ഉമ്മതാ ഉമ്മതാന്ന് പറയണവട. അല്ലാതെ നീ തരുവോ തരുവോന്ന് ചോദിച്ചാൽ ഞാൻ ഉമ്മ മാത്രമേ തരത്തുള്ളൂ. ഹലോ മൊബൈൽ സർവീസ് ആ മോനെ, എനിക്ക് റേഞ്ച് കുറവ് ചെയ്തു തരാമോ? ഒന്ന് ക്ലിയർ ആക്കി തരുമോ? ആന്റി സീനാണല്ലോ. പിന്നെ അല്ല ഞാൻ പേവർ. അമ്മ ഉയിർ. ആ പിന്നല്ല പറഞ്ഞു പറഞ്ഞു പറയിപ്പിച്ചത്, അത് ഞാൻ സ്വീകരിക്കത്തില്ല. മക്കളെ, മോനെ എവിടെ പോയെന്നോ? മോൻ പരീക്ഷയ്ക്ക് പോയി മോനെ. ഇന്ന് എക്സാമാ അവന്, തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ബൈമോസ് ചേച്ചിയുടെ ചിരി മാത്രമേ ഉള്ളൂ. അമ്മ അച്ഛൻ ഉയിർ. പിന്നെ അച്ഛൻ ഉയിരാ. അച്ഛൻ ഉയിരായതുകൊണ്ടാണല്ലോ ആൻറ്റി ഇതിനൊക്കെ ഇറങ്ങുന്നത്. അല്ല അച്ഛൻ അച്ഛൻ ഉയിരല്ലെങ്കിൽ എപ്പോഴേ ആൻറ്റി ഇത് വിട്ടു പോണ്ടി വരും. അച്ഛൻ ഫുൾ സപ്പോർട്ടല്ലേ. ഇവിടെ മുഴുവനും ബദാമാക്കോ. ഇനി കൊടുക്കണ്ടേ, കൊടുത്താൽ അവർ വരത്തില്ല. എഴുപത്തേഴ് പേര് ലൈക്ക് അടിച്ചു. താങ്ക് യു, താങ്ക് യു ചക്കരേ. 11 പേര് വാച്ചിങ് ഫ്രം വ്ളോഗ്. സൂപ്പർ ബ്രദർ ചു, ഹായ് പറയാമോ? ഹായ് 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 മോനെ. ഷെമിലി കെ, ഹായ് ഹായ്. ചാർജ് തീർന്നിട്ടു, ഓടിപ്പോയിട്ടു ഒക്കെ. അഭിമോനെ, അഭിക്കുട്ടാ, അബി റോ, റോ ഏജൻറ്റിൻ്റെ മുത്ത അബി. ചാർജ് തീർന്നു, 2% പോയി. മുത്തേ പോയിടെ പോയിടെ, ചാർജിലിടെ. ആൻറ്റിയുടെ മുത്ത നീ. അത് നീ എവിടാണേലും, ഞാൻ മാത്രം ഇവിടെ ഉള്ളൂ. മോഡായിട്ട് എനിക്ക് വീട്ടിന് ആരുമില്ല. ബൈമോസ് ചേച്ചി ഒളിച്ചു കളിക്കുന്നു. നിന്നെ മാത്രം മോഡാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഞാൻ മോഡിൽ നിന്ന് റിമൂവ് ചെയ്യും. ഞാൻ ഗിൽഡ് മാറി. ആരാണ് ഗിൽഡ് മാറിയേ? മുത്തേ അമ്മയുടെ മുത്തേ, അമ്മയുടെ മുത്തേ, അമ്മയുടെ മുത്തേ, അമ്മയുടെ മുത്തേ, അമ്മയുടെ മുത്തേ, അമ്മയുടെ മുത്തേ, അമ്മയുടെ മുത്തേ. കണ്ട ഇത് കുശുമ്പ് കണ്ടോ? ഇവളെ കൂടുതൽ സ്നേഹിക്കുന്ന ഇവക്ക് ഇഷ്ടമല്ല, അവള് പ്രശ്നം ഉണ്ടാക്കും. മോന് പൊന്നാ, അമ്മയുടെ മോളാ, അമ്മയുടെ പൊന്നാ, അമ്മയുടെ പൊൻകുട്ടിയാ. കേട്ടോ ഉമ്മ, 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 അയ്യോ എന്റെ മൂക്കുത്തിയെ പിടിക്കല്ലേ. ഇവർക്ക് തമ്മിൽ കുശുമ്പുണ്ടോ അറിയോ? ഒരാള് മുത്തുമടി, ഒരാള് പൊന്നു. ഇത് പൊന്നു, അത് മുത്തുമണി അല്ലേടാ? അല്ലേടാ പൊന്നു. ഉമ്മ, 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 ഉമ്മ തന്നെയാ അമ്മയ്ക്ക്. ഉമ്മ, ഉമ്മ, ഉമ്മ. ഷർട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് കത്തി കളയും. ഫ്രണ്ടാക്കോ? പിന്നെ എന്നാ ബൈമൂസ് ചേച്ചി ആക്റ്റീവാക്കൂ. ബൈമൂസേ ആക്റ്റീവാവടി. രണ്ടും പെൺകുട്ടികളാ, രണ്ടും പെൺകുട്ടികളാ. പുള്ളി വേറെന്തോ ചിന്തയില്ല. അതെ അതെ, ആന്റിയുടെ ഹസ്ബൻഡായി പുറത്തിരിക്കുന്നത്. ഇതാണ് ആന്റിയുടെ ഹസ്ബൻഡ്. അങ്കിൾ, അങ്കിൾ ആ മൂക്കുത്തി ഉണ്ട് ആൻറ്റിക്ക്, കണ്ടില്ലായിരുന്നു മക്കള്? നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണെന്നോ മോനെ? എനിക്ക് ഇങ്ങനെ ലൈവ് ഇടുന്നതിനേക്കാളും ഗെയിം പ്ലേ ലൈവ് ഇടുന്നതാണ് ഇഷ്ടം. അതിന് നെറ്റ്, അത് ഞങ്ങള് ജിയോയുടെ ഫൈബർ നെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതാണ് ഈ താമസിക്കുന്നത്. ഇവിടെ അല്ലാതെ വേറെന്തും മേടിച്ചിട്ടും പ്രയോജനമില്ല.
പിന്നെ ആൻറ്റി അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു വ്ളോഗ് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിടാം കേട്ടോ. നിങ്ങൾക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ കോട്ടയത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. കോട്ടയം ആദ്യം കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു തരാം. നല്ല നല്ല സ്ഥലങ്ങൾ, എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പോയി കാണാം. നല്ല സ്ഥലങ്ങളാണ്. ഞങ്ങളുടെ പരിപാടി ഇതാണ്. അതെ, ഞങ്ങളുടെ പരിപാടി ഇതാണ്. നേരത്തെ തൊട്ടേ ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങള്. ടെൻഷൻ കൂടുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകും, അതാണ് ഞങ്ങളുടെ പരിപാടി. കോള് വന്നു മോനെ. പിന്നെ ആൻറ്റി പിന്നെ അല്ല. ആ മോനെ, ഏജ് എത്ര ആയി ആൻറ്റീന്നോ? എനിക്ക് 44 മക്കളെ. അച്ഛൻ വിറ്റാണല്ലോ. ആ ഡൂഡ് ഫ്ലോറൻ, സോറി ബ്രോ. അതെന്താ മോനെ ഇർഫാൻ ബ്രോഗ്? അപ്പോളാ ഇവിടെ വരുന്നത്? വരുമോ? വരും വരും. നിന്റെ അടുത്ത് വരണമെന്ന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ വരും, നിന്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ കോഴിക്കോട് വരുന്നുണ്ടേ. ആൻറ്റി എന്നെ ആരെയോ എന്നെ മുന്നേ എനിക്ക് മനസ്സിലായില്ല. റെബൽ ആൻറ്റി എന്നെ അറിയോ? റെബൽ സേട്ടൻ. പിന്നെ റെബൽ സേട്ടനെ അറിയാതിരിക്കോ? ഹായ് മോനെ. ഡൂഡ് റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നാൽ മതി. ഓ ഹി ആൻറ്റി. കാർലോ, കാർലോസ് എക്സ്. കാർലോ ആരാന്നറിയോ? കാർലോ എക്സ് ആരാന്നറിയോ? ആൻറ്റിയുടെ പുഷിങ് ടീമാ. കാർലോ, കാർലോ എക്സ്, വൈപ്പർ എക്സ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ആൻറ്റി ഹീറോയ്ക്ക് അടിച്ചില്ല കേട്ടോ കാർലോ. എന്നെ ആൻറ്റിക്ക് പുഷ്, ആൻറ്റിയുടെ കൂടെ വരണേ പുഷ് ചെയ്യാൻ. കൂട്ടുമി എന്തൊക്കെയാടാ എന്നെ കൂട്ടുമോന്ന്. പിന്നെന്നാ അമ്മാ, ഞാൻ ന്യൂ വീഡിയോ നാളെ ഇടും, കമൻ്റ് ഇടുമോ? പിന്നെന്നാ എപ്പം ഇട്ടെന്ന് ചോദിച്ചാൽ പോരെ. ഹക്കിമേ, ഹക്കിമേ, നിന്നെ ഞാനൊന്ന് നോക്കിയിരിക്കുമായിരുന്നു ഹക്കിമേ. നിന്നെ പിന്നെ ലോബിയിലൊന്നും കണ്ടില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോടല്ല, പിന്നെ എവിടാ? പാലക്കാടോ? ആൻറ്റി സബ്സ്ക്രൈബറെ എങ്ങനെയാ ഫ്രണ്ട് ആക്കുന്നേ? മോനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യ്, റോയൽ ആൻറ്റി എന്നുള്ള പേജ് ഫോളോ ചെയ്, എന്നിട്ട് മെസ്സേജ് ഇടു കേട്ടോ. ചായ കുടിച്ചോ? ഇല്ല മക്കളെ, ചോറുണ്ടതേ ഉള്ളൂ. ഹക്കി മോൺ ദ ചാറ്റ്. വേണ്ട, ഞങ്ങളെ കൂട്ടുമോന്നോ? പിന്നെന്നാ കൂട്ടുമല്ലോ. ആൻറ്റി ഈ സീസൺ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആദ്യത്തെ ദിവസം ഡയമണ്ട് 3 കയറിയ ആളാ. എന്നിട്ട് ആൻറ്റി പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ 11 ആയി അത്ര ആയപ്പോൾ ഡയമണ്ട് 3 കഴിഞ്ഞ് 3 ഓൾമോസ്റ്റ് പകുതിയൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങ് മടുത്തു. ആ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി. രണ്ട് ആദ്യം തൊട്ടേ ഉള്ള സീസണിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ നോക്കുന്നു, പുഷ് ചെയ്തോട്ട്. അന്ന് വൈകിട്ട് പത്തേ പെർമിഷൻ മേടിച്ചിട്ട് ഉറങ്ങത്തില്ല ആൻറ്റിയും മക്കളും. ഇരുന്ന് പുഷ് ചെയ്യുക. മോൾക്ക് മോൾക്ക് കിടന്ന് കുറേ നേരം ഉറങ്ങും, ഞാനും മോളും ഇരിക്കും. എവിടെ എവിടെ എത്തിയിട്ടില്ല, ഭയങ്കര പാടാ. ആ ഇഷ്ടപ്പെട്ടോ? ലൈറ്റിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു. അപ്പോഴാ വരുമോ? ഞാൻ റിപ്പറാണ്. റിപ്പറേ, സി എസ് ഗെയിമിങ്ങോ? ഓ ഓ ഓ, മനസ്സിലായി മനസ്സിലായി. വേണ്ട, അവരിവിടെ ഇരുന്നോട്ടെ. ഓസനിക്കും പെറ്റുയിർ. പിന്നല്ല പെറ്റുയിർ, പെറ്റുയിരായാണ് ബാ കൊണ്ട് വാ. എന്നാ 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 പെറ്റുയിരാണ് മക്കളെ, പെറ്റുയിരാണ് മക്കളെ, പെറ്റുയിരാണ് മക്കളെ. ഇവളുണ്ടല്ലോ, ഇവളെ പിടിച്ചത് ശരിയായില്ല, ഇവളെ എനിക്കിട്ട് കടിക്കും കേട്ടോ. ഇവളെ എനിക്കിട്ട് കടിച്ചു, ഞാൻ ഇങ്ങനെ കടിച്ച് 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 കടിച്ച്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് തത്തകൾക്ക്, കണ്ടോ? ഭയങ്കര ഇഷ്ടമാണ്. എത്ര നാളായി കാർലോ ഗെയിം? എത്ര നാളായെന്നോ? കഴിഞ്ഞ ലോക്ക്ഡൗൺ, ഈ പ്രാവശ്യത്തെ ലോക്ക്ഡൗൺ അല്ല, ഇതിന് മുന്നിലെ ലോക്ക്ഡൗൺ ഇല്ലേ, ആ ലോക്ക്ഡൗണിലാണ് ആൻറ്റി
വെറുതെ സമയം കളയാൻ വേണ്ടി തുടങ്ങിയത്. ആൻറ്റി എന്നാ ചെയ്യുന്നത്? ജോലി കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ചെയ്യാനാ? സപ്പോർട്ട് ചെയ്യേ, എല്ലാവരും ഷെയർ ചെയ്യേ, എല്ലാവരും ഷെയർ ചെയ്യേ. ചക്കടി ചക്കടി ചക്കര പൊണ്ണേ, ചക്കര പൊണ്ണേ, ചക്കര പൊണ്ണേ, ചക്കര പൊണ്ണേ, ചക്കര പെണ്ണാണോ? ചക്കര പൊണ്ണ്, ചക്കര പെണ്ണാണോ? ചക്കര പെണ്ണ്. ഇവക്ക് ആൻറ്റിയുടെ സ്നേഹം കൂടുതലേ. മുത്തുമണി അച്ഛൻ്റെ പെറ്റ, അച്ഛനോടാണ് ഭയങ്കര കൂട്ടം. അവളെ ഇങ്ങനെ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ താലോലിക്കുന്നു നോക്കുക അധികം ഇഷ്ടമില്ല. ഇവക്കാണ് ഭയങ്കര ഇഷ്ടം. ഇവക്ക് ഇങ്ങനെ ഇവളിങ്ങനെ ഇരുന്ന് തരും എൻ്റെ അടുത്ത്. എനിക്ക് ഉമ്മ തരുമോന്നോ? പിന്നെ എന്നാ, തത്തേക്കൊണ്ട് തിരിക്കട്ടെ. ബില്ല 666 നമ്മുടെ ബില്ലയാണോ? അക്കു ഉമ്മ തരൂ, എനിക്ക് എനക്ക് ഉമ്മ തരുമോ? പിന്നെ എന്നാ, പെറ്റിനോടാണോ അതോ എന്നോടാണോ? ആരാടാ? ഇവരെ പരിചയമില്ലാത്തവരെ നല്ലതായിട്ട് അറ്റാക്ക് ചെയ്യും മക്കളെ. ഇവർ കടിക്കും കടിക്കും, എന്നെ പോലും ചില സമയത്ത് കടിക്കും. പക്ഷെ അതവർ സ്നേഹം കൊണ്ട് ചെയ്യുന്ന കേട്ടോ, നോവിക്കത്തില്ല. ഓ 100 ലൈക്ക്, ലൈക്ക് അടിച്ച എല്ലാവർക്കും ഉമ്മ. ഹലോ, ഐ ആർ യുവർ ഗിൽഡ് ന്യൂ മെമ്പർ ഉസ്താദ്. ഹായ് ഉസ്താദേ, ഉസ്താദേ, ഈ ബുൾജറ്റ് പവറാണ്. പിന്നെ അല്ല, അവർ പവർ തന്നെയാണ്. 100 ലൈക്ക് കംപ്ലീറ്റഡ്. ആ ഗോവിന്ദി ഏട്ടൻ, ബോട്ട ബോട്ട ബോട്ട, നിന്നോട് മിണ്ടാത്തോണ്ടല്ലേടാ റിപ്പറേ, റിപ്പർ കുട്ട, നിന്നോട് മിണ്ടാത്തോണ്ടല്ലേടാ റിപ്പർ കുട്ട ബോട്ടാന്ന് പറഞ്ഞേ. അടി ഉയരാണല്ലോ അല്ലേ. ചക്രബാ 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 ചക്രബാ, പറയാ പിന്നൊക്കെ പറ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ പറ. റിപ്പർ ഓൺ എയർ വാച്ചിങ് ഇല്ലല്ലോ, ഷെയർ ചെയ്യുക ഗൈസ്. വന്നോളും, അങ്ങനൊന്നും ഇല്ല, മക്കളൊക്കെ വന്നോളൂന്നേ, പതിയെ വന്നോളൂ മക്കളെ. ഡോണ്ട് വറി, എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വരും. ആൻറ്റി തുടക്കക്കാരിയല്ലേ, കണ്ട കണ്ട നല്ല ഭംഗിയല്ലേ ഇവരെ കാണാൻ. ഇവരുടെ ചെറിയ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാവേ. ഇവരുടെ കുഞ്ഞിലേ ഉള്ള ഓരോ വളർച്ചയുടെ ഫോട്ടോസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പുതുമ തോന്നുന്നു അല്ലേ. ഇവളന്മാർ എൻ്റെ ദേഹത്ത് കയറി മറിയണ്ടവളന്മാരാ. ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. 10K ആകുമ്പം കിടിലും 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 സർപ്രൈസ് ഉണ്ട്. ഇപ്രാവശ്യം ഒരാൾക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം അതൊന്നും മക്കളെ, അതൊന്നും അല്ല മക്കളെ. എന്താ ആ ബോട്ട് തന്നെ, എൻ്റെ കൂടെ മിണ്ടാത്തവരെല്ലാം ബോട്ട. റൂം കളിക്കാം, റിപ്പറേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബോട്ട് തന്നെ എൻ്റെ കൂടെ മിണ്ടാത്തവരെല്ലാം ബോട്ട. റിപ്പറേ ഉമ്മ തരുവോ? ദേ ഇന്നാ ഉമ്മ, ഉമ്മ കൊടുത്തേക്കി, ഒരു ഉമ്മ കൊടുത്തേരെ. ന്യൂ സബ്സ്ക്രൈബർ. എല്ലാവർക്കും ചായ ഒക്കെ കുടിക്കാറായോ? പാവങ്ങളാ, സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം മാത്രം, ഭയങ്കര സ്നേഹം അവരോട്. ഡെയിലി നമ്മളോട് അടുത്തിടപഴുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നും സംസാരിച്ചില്ലേലും ഇത് കണ്ടോ, കിളികളാ സംസാരിക്കാൻ അറിയത്തില്ലല്ലോ. അവർക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. അവരത്ര ശാന്തരായിട്ടാണ് ഇരിക്കുന്നത് നോക്കി, ഭയങ്കര വഴക്കാളികളാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഈ ലൈറ്റൊക്കെ കണ്ടപ്പം കക്ഷികൾക്ക് എന്തോ കത്തിയിട്ടുണ്ട്, ഇവിടെ എന്തോ സംഭവമാണെന്ന് കത്തിയിട്ടുണ്ട്. അതാ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. എൻ്റെ തലയിൽ കൂടെ മേളിൽ കൂടെ എല്ലാം കയറി ഇറങ്ങി എന്നെ ചുണ്ടി പിടിപ്പിക്കുന്ന മുത്തുമണിയായത്. ഇത് മുത്തുമണി, അത് മുത്തുമണി, ഇതുപോലെ തന്നെ. ഹോം ടൂർ വീഡിയോ ഇടാം, പിന്നെ അല്ല ഇടാ 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 ഹോം ടൂർ വീഡിയോ ഇടാ ഇടാ. അമ്മ കടയിൽ പോയി പപ്സ് വാങ്ങി വരും ഇപ്പൊ. പിന്നെ അല്ല ചൂട് പപ്സ് ചായ. ഓ അടിപൊളി, എനിക്കിവിടെ തരാവോ? വീഡിയോ ക്ലിയർ അല്ല ആൻറ്റി. അയ്യോ എന്നാ പറ്റി, ഇൻസ്റ്റാ നെയിം എന്താ? റോയൽ ആൻറ്റി എന്നാ ഇൻസ്റ്റാ നെയിം മക്കളെ എൻ്റെ.
ഫോളോ ചെയ്യണ എല്ലാവരും എന്നെ മോഡ്, എന്നെ മോഡാക്കാം, നിന്നെ മോഡാക്കാം. ഫേവറാക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ, നാളെ മേലോട്ട് കയറി പോകുന്നു. നിന്റെ പേവർന്ന് ഞാനൊന്ന് കാണട്ടെ. നീ മോണിനെ മോഡാക്കി. ആൻറ്റിയേ, ആൻറ്റി ജി എസ് ഗെയിമിംഗ് മോഡറേറ്റർ ആക്കിയടാ. എന്താ നിന്റെ പേവർ ഞാനൊന്ന് കാണട്ടെ. എന്നെ ഉമ്മ അഭിരാമോ? അഭിരാമെ, നീ കുറെ നേരമായല്ലോ ഉമ്മ ചോദിക്കുന്നത്. ഞാൻ റോഗ. അമൽ അമൽ ആൻറ്റി, ഞാൻ ഏ റോഗ? റോഗാണോ? റോഗോ? റോഗ്? റോഗർ ഓർക്കുന്നുണ്ട്, റോഗിനെ ഓർക്കുന്നില്ലല്ലോ. ആൻറ്റി എന്നെ ആക്കുവോ മോഡ്? ശരൺ യെസ്. കുറേ പേരെ മോഡാക്കി, അവരെ ഒന്നും കാണാൻ പോലും ഇല്ല. ഫ്ലോറൻ എഫ് എഫിനെ മാത്രമേ കാണുന്നുള്ളൂ ഈ മോഡാക്കിയവരവിടെ. അതുകൊണ്ട് ഇനി ഞാൻ ആലോചിച്ചിട്ടേ എല്ലാവരെയും മോഡാക്കത്തുള്ളൂ. സ്ഥിരം എൻ്റെ ലൈവിൽ ആക്റ്റീവ് ആകുന്നവരെ മാത്രമേ ഞാൻ ഇനി മോഡാക്കുന്നുള്ളൂ. സൂപ്പർ ചാറ്റ് ഒക്കെ ആക്ക, അപ്പോൾ പവർ കാണിച്ചു തരാം. പിന്നെ അല്ല റിപ്പറേ, നീ മുത്താടാ. വൈമോസ് ജീവിക്കുന്നു. ഹോം ടൂർ വീഡിയോയുടെ സി എസ് ജി എസ് ഗെയിമിംഗ്. പിന്നല്ല ഓ, മെസ്സേജിൻ്റെ എണ്ണം കൂടി. മെസ്സേജ് സ്പീഡ് സ്പീഡി പോട്ട് ബോട്ട് വൈമോസ് ആണ്ട് മോഡറേറ്റർ ഇരുന്ന് ബോട്ട് വൈമോസ് എന്ന് വിളിക്കുന്നു. ഡാ 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 കുറച്ച റോട്ട് 1 മില്യൺ. ഞാനോ മക്കളെ? ഓ, അതിനൊന്നും സാധ്യതയില്ല മക്കളെ. ഒരു 10K ആയ ഭാഗ്യം. റോട്ട് 1 മില്യൺ ഷുവർലി. അത്രയൊക്കെ ആകും ആൻറ്റി, റോട്ട് 1 മില്യൺ. എൻ്റെ പൊന്നെ, അങ്ങനെ ആകുവാണെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് നിൻ്റെയൊക്കെ കൊതിയാൻ തീർക്കും. ബോട്ട് ആൻറ്റി ആ, പിന്നല്ല. ആദ്യമായിട്ട് ഇർഫാൻ വ്ലോഗ് സത്യം പറഞ്ഞു. ബോട്ട് ആൻറ്റി ഞങ്ങളുണ്ട്, പിന്നല്ല. നിങ്ങളല്ലേ ആൻറ്റിയുടെ എല്ലാം. ഗെയിം പ്ലേ വീഡിയോ ഇടാം, പിന്നല്ല ഇടാം ഇടാം. വൈമോസ് പിറോ ഡെഡ്ലി. ഞാൻ ക്ലാഷ് ഗെയിമിംഗ് കേരള അറ്റ് ഡെഡ്ലി. ഞാൻ ക്ലാഷ് ഗെയിമിംഗ് കേരള. ഓക്കെ ആൻറ്റി, സൂപ്പർ ചാറ്റൊക്കെ ഓണാക്കാൻ ഇപ്പോൾ പറ്റും? അറിയില്ല മക്കളെ, ആൻറ്റിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറുമില്ല, നമുക്കതൊന്നും അറിയത്തില്ല. ആൻറ്റി ഓണാക്കുക, ഗെയിം ലൈവ് ഇടുക, അത്ര തന്നെ. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇത്രയും പേര് ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തെങ്കിലുമൊക്കെ പറ. ചായ കുടിച്ചില്ല മക്കളെ, ചോറുണ്ട്, കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് താമസിച്ചായിരുന്നു ആൻറ്റി, ഇന്ന് മടി പിടിച്ച് പിടിച്ച് പിടിച്ച്. എല്ലാവർക്കും മടികളോ അല്ലേ, ഇന്ന് ആൻറ്റിക്കും മടിയായിരുന്നു ആൻറ്റി. അതുകൊണ്ട് ഇന്ന് കടയിലും പോയില്ല. ഇന്ന് കുറേ ടെൻഷനായിരുന്നു, അതുകൊണ്ട് വന്ന് ലൈവിലിരുന്നു. ആൻറ്റി മോഡാക്കുമോ? ഞാൻ വന്നു ആൻറ്റി ഗെയിം പ്ലേ ലൈവിടെ. ഒത്തിരി വർക്കൊന്നും, വർക്ക് ഈ ലോക്ക്ഡൗണിൽ ഷോപ്പൊക്കെ തുറന്നിട്ടും വർക്കൊന്നും ഇല്ല മക്കളെ, അതുകൊണ്ട് ഭയങ്കര സെഡാണ് ആൻറ്റി. അപ്പൊ പിന്നെ നിങ്ങളുടെ കുടിച്ചിട്ട് നേരെ ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിച്ചു. വൈഫൈ വെച്ചില്ല മക്കളെ, ശരത്ത് വൈഫൈ വെച്ചില്ല മക്കളെ. ഇർഫാൻ വ്ലോഗേ മോഡാക്കുമോ? മോഡാക്കുമോ? ഇർഫാൻ വ്ലോഗ് മോഡാക്കാം. നീ പേവർ കാണിക്കേ, നീ പേവർ കാണിക്കേ, എല്ലാവർക്കും ഷെയർ കൊടുക്കേ. മോനെ റിപ്പറേ, എല്ലാവർക്കും ഷെയർ ചെയ്തേ. ആൻറ്റി ഗെയിം പ്ലേ ലൈവ് ഇടാം, ഇടാം ഇടാം. ഇട്ടിട്ട് ഗീവ് അവേ ഒക്കെ ഉണ്ട്. പിന്നെ ആൻറ്റി ലൈവ് ഇട്ട് തന്നെ ആൻറ്റി ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ 2 പ്രാവശ്യമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആൻറ്റി ഫുൾ മാപ്പ് ഗെയിം പ്ലേ വെക്കുന്നുണ്ട്. അതിനകത്ത് നല്ല പ്രൈസും അനൗൺസ് ചെയ്യും കേട്ടോ. ആ കുറച്ചുകൂടെ വ്യൂവേഴ്സും ഒക്കെ ആയാലും അതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ മക്കളെ. അല്ലെങ്കിൽ നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാനില്ലെങ്കിൽ പിന്നെ നമുക്കും മടുപ്പായിരിക്കും മക്കളെ. ആൻറ്റി എന്നാ ഇർഫാൻ വ്ലോഗ് വെൽക്കം ടു ബ്ലൂ ഫാമിലി. ബ്ലൂ ഫാമിലി വേ, വാട്ട് ഈസ് ബ്ലൂ ഫാമിലി? മൈ മദർ ഈസ് നോട്ട് പ്ലേയിങ് ഫ്രീ ഫയർ. താല്പര്യം ഇല്ലായിരിക്കും മക്കളെ.
പിന്നെ ആൻറ്റി പലർക്കും ഭയങ്കര പാടാ മോനെ കളിച്ചെടുക്കാൻ ഭയങ്കര പാടാ ഈ ഫ്രീ ഫയർ. ഞങ്ങളെ പോലെ പ്രായമുള്ളവർക്ക് കൈ വഴങ്ങിയൊക്കെ ഇങ്ങനെ വരാനൊക്കെ പാടാ. ചിലർ പെട്ടെന്ന് റെഡിയാവും. ആൻറ്റിക്ക് പണ്ടേ ഈ മൊബൈൽ ഗെയിമിങ്ങിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് ആൻറ്റി ഇതിനൊക്കെ ചാടി. ആൻറ്റി 100 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് തരുമോ? പിന്നെ എൻ സി കിങ്ങെ, കിങ്ങിന് ഞാൻ ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് തരാം കേട്ടോ. വെയിറ്റ് വെയിറ്റ്. ആൻറ്റി എന്നെ മോഡാക്കാൻ ഞാൻ കാട്ടിത്തരാം പവർ. എന്നാൽ പിന്നെ ഒന്ന് പവർ കാണിക്കുന്ന എനിക്കൊന്ന് കാണണം, അല്ലെങ്കിൽ ഞാൻ മോഡറേറ്ററിന് റിമൂവ് ചെയ്യും. ബ്ലൂ ഫാമിലി മീൻസ്? ഓ അങ്ങനെ മോഡറേറ്റർ ഫാമിലി. ഓക്കെ 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 ഓക്കെ. വില്ലൻ ഉയർ ഹോയ്, വില്ലൻ ഉയരേ. ഗെയിമിംഗ് വിത്ത് സൽമാൻ, ഐ ലവ് യു, ഐ ലവ് യു ടു ചക്കരേ. ആൻഡ് യു ന്യൂ സബ്സ്ക്രൈബറാ പൊന്നെ? സബ്സ്ക്രൈബർ ആണെങ്കിൽ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എല്ലാവരും മോൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. പൊന്നെ പൊന്നെ അമ്മയുടെ പൊന്നെ, നിങ്ങളുടെ പൊന്നൊന്നേ പൊന്നെ. എനിക്കും വേണം ടോപ്പപ്പ്, നെയിം ചേഞ്ച് ചെയ്യാം. 50 ഡയമണ്ട്സ്. ഹൂ ഇസ് ദിസ്? ടി ബി സി റോക്കി. എന്നെ മോഡാക്ക് ഞാൻ പവർ കാണിക്കാം. അവഞ്ചേഴ്സ് ആർ ബിഗ് ഫാൻ. പിന്നല്ല ആൻറ്റി മോഡ് എന്താ? മോഡറേറ്റർ, മോഡറേറ്റർ എന്താ പറ? പിള്ളേർ പറഞ്ഞു കൊടുക്കെ. ആൻറ്റി ക്ലാസ് തീർന്നു. ഓ പിന്നല്ല, ഇത്ര പെട്ടെന്ന് മക്കളെ? അരമണിക്കൂർ പോലും ഇല്ലേ ക്ലാസ്. ഇൻഫ്രണ്ട് ബ്ലോഗെ മോഡാക്കുമോന്നു ആൻറ്റി പൊളിക്ക്. എന്നെ മോഡാക്ക് പ്ലീസ്. പിന്നല്ല, പിന്നെ മോഡാക്കാം. ഡോഡ് എഫ് എഫ്. ഈ മോഡാക്കിയവരൊക്കെ ഓടിപ്പോകുന്ന ഉണ്ടല്ലേ. ഇത് കണ്ടോ നിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നേ? അവർക്ക് എന്തോ അമ്മ അമ്മ, അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. എന്തോ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അനങ്ങാതെ ഇരിക്കുന്ന കണ്ടോ. ഉമ്മ ഉമ്മ മതി മതി ഉമ്മ ഉമ്മ അമ്മ. സുഖമാ മോനെ, സുഖമാ സുഖമാ. എന്നെ മോഡാക്ക് ഞാൻ ഗ്രൂപ്പിലിടാം. അമ്മ ടി ബി സി കേൾക്ക് നോക്കട്ടെ. ആൻറ്റി ആരുടെ ഗെയിം പ്ലേ ആണ് ഇഷ്ടം? ഓ കൊമ്പൻ്റെ, മാസ്കിൻ്റെ, മാളൂസുയിരിൻ്റെ, ഇവരുടെ മൂന്ന് പേരുടെയും ഗെയിം പ്ലേ ആണ് ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ റാഷിക്കിൻ്റെയും ഗെയിം പ്ലേ ഇഷ്ടമാണ്. കില്ലാടിയ നമ്മുടെ, അതായത് സ്നൈപ്പറൊക്കെ വെച്ചിട്ടുള്ള ഗെയിം പ്ലേ സൂപ്പറാണ് നമ്മുടെ റാഷിക്കിൻ്റെ. പിന്നെ കൊമ്പനൊന്നും പറയാൻ പറ്റത്തില്ല, അടിച്ച് കൊന്നുകളയുമല്ലേ. ഒരു പേടിയില്ല, അത് കീറിച്ചെന്നങ്ങ് അടിക്കും. പിന്നെ മാസ്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ആരെയും ഒന്ന് തോപ്പിക്കുമെങ്കിൽ, ഒരു രണ്ട് കളിയിലൊന്ന് തോപ്പിച്ചാൽ മതി. പിന്നെ ആ ഭ്രാന്തനാണ്, ഭ്രാന്തൻ. പിന്നെ ഭ്രാന്തിളകിയാൽ പിന്നെ ഒരു രക്ഷയില്ല. തമാശ ആണെങ്കിൽ ചുമ്മാ ഉഴപ്പും, ഭ്രാന്തിളകിയാൽ ഭയങ്കര ഗെയിം പ്ലേയർ. പിന്നെ മാളു എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ മാപ്പ് ലെജൻഡ് എന്നാണ് ഞാൻ പറയുന്നത്. മാളുവിൻ്റെ കൂടെ ഒരുപാട് ഗെയിം പ്ലേ പോയിട്ടുണ്ട്. ഒരു ടെൻഷനും ഇല്ല. ബോട്ടായിട്ടുള്ള ആൻറ്റി വരെ 3 കിലോയൊക്കെ ആൻറ്റിയെ കൊണ്ടെടുപ്പിക്കും. ആൻറ്റി അവനെ കൊന്നേക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് കൊള്ളും. മാളു കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമായിരിക്കും ഒരു പക്ഷെ. എന്നാലും മാളുവിനെ ഫുൾ മാപ്പ് കംപ്ലീറ്റ് കാണാപ്പാടവാണ്. എവിടെ ഇറങ്ങിയാൽ എവിടെ ഇതിലെവിടെ പോയ എനിമിയൊന്നും വരാൻ സാധ്യതയില്ലെന്നൊക്കെ നല്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്ന ആളാണ് മാളു കേട്ടോ. മാളുവിനെ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാളു നല്ല ഗെയിം പ്ലേ, നല്ല ഇവരെ എത്രയും പേരെയാണ് എനിക്കിഷ്ടം കൂടുതൽ. ഞാൻ കൂടുതൽ അത്ഭുതത്തോടെ കണ്ടിരുന്നത്. പിന്നെ വണ്ണാൻ്റുള്ളി എൻ്റെ കിളിലെ നമ്മുടെ റേജ് എഫ് എഫ്, അവന് അതായത് നമ്മുടെ നവനീത്, അവൻ്റെ കിടിലം പ്ലേ ഗെയിം പ്ലേയാണ്. പിന്നെ ലേഡീസിൽ പറയുകയാണെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്ലെയറാണ് നമ്മുടെ മിലി എഫ് എഫ്. മിലി മിലി ഒരു കുഞ്ഞു കുട്ടിയാണ്, അവളുടെ കളി സൂപ്പറാണ്. വൺ വാസസ് വണ്ണിൽ അവളെ പൊട്ടിക്കാൻ ഇച്ചിരി പാട് പേടും എല്ലാവരും. അവൾ പൊളിയാ മക്കളെ.
എൻ്റെ കിൽഡി വന്ന് കയറിയായിരുന്നു, അത് വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, ഒരു വിവരമില്ല. നമ്പറുണ്ടോ ഒന്ന് വിളിക്കണം, കോൺടാക്ട് ചെയ്യണം, കളി നിർത്തിയെന്നോ എന്തൊക്കെയോ പറയുന്നത് പോലും തോന്നി. ആൻറ്റി പിന്നെ കുറച്ച് ബിസി ആയതുകൊണ്ട് അത് അന്വേഷിച്ചില്ല. ആൻറ്റി അവളുടെ ഗെയിം പ്ലേ ഇടുന്നുണ്ട്, അവൾക്ക് കഴിക്കുന്ന കളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അവളുടെ ഗെയിം പ്ലേ ഒന്ന് കാണിക്കണമെന്നുണ്ട് എല്ലാവരും. അവള് സൂപ്പറാട്ടോ, മിലി അന്യായ കളിയാണ്, സൂപ്പറാണ് അവള്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ സ്വരം കേട്ട് കഴിഞ്ഞാൽ ഒരു തീരെ ഒരു കുഞ്ഞു കുഞ്ഞു സംസാരിക്കുന്ന പോലാണ് അവളുടെ സൗണ്ട്. റേജണ്ണൻ ഉയിരണ്ണ, പിന്നെ ഉയിരൻ്റെ ഉയിരിൻ്റെ ഉയിരിൻ്റെ ഉയിരാണേ റേജണ്ണൻ. ഇവിടെക്കോ പിന്നെ നമ്മുടെ മാസ്കിൻ്റെ ഒന്നും കളിയെപ്പറ്റി ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മാസ്ക് ഇല്ലാടിക്കൊക്കെ ഇല്ലാടിയ. പിന്നെ ഒരുപാട് ടെൻഷൻ ഫ്രീ ആകുന്നത് നമ്മുടെ വണ്ണാൻ്റെ ബിബീസും സൈട്രൈബ് മാമനും മാസ്കും ഒക്കെ കൂടുമ്പോഴാണ് ഒരുപാട് ഫ്രീ ടെൻഷൻ ഫ്രീ ആകുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവർ ചിന്തിക്കാനുള്ള സമയം തരത്തില്ല, അതുപോലെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. വേർ ഈസ് യുവർ സൺ? മൈ സൺ ഈസ് ഗോയിങ് ടു എക്സാം നെക്സ്റ്റ് ലൈവ് മോഡ് ആക്കണേ. ഓക്കെ ആൻറ്റി, എന്നെ ഫ്രണ്ട് ആക്കുവോ? വേർ ഈസ് യുവർ സൺ? ഓ, ഞാൻ പറഞ്ഞല്ലോ പരീക്ഷയ്ക്ക് പോയിരിക്കുക. ആൻറ്റി ഫ്രണ്ട് എന്നെ എന്നെ ഫ്രണ്ട് ബി ബി സീനാണ് ഗൈസ്. പിന്നെ ബി ബി സീനാണോ എന്നോ, കുറച്ച് ദിവസമായി ആൻറ്റിയെ വിളിച്ചിട്ട്. ആൻറ്റി വിളിക്കുമെന്നൊന്നും അറിയട്ടെ, ആൻറ്റി ഇതുവരെ വിളിച്ചില്ല. ഞാനും വിളിക്കാൻ പോയില്ല, ഇങ്ങോട്ട് വേണേ വിളിക്കട്ടെ. ഞാൻ എപ്പോഴും അങ്ങോട്ട് വിളിക്കുന്നത്. ഇതുവരെ ആൻറ്റി എന്ത് ചെയ്യുക, എവിടെയാ, എന്നാ എടുക്കുവാന്ന് ചോദിച്ചൊന്നുമില്ല. ആൻറ്റിക്കും വേണമെന്നൊക്കെ അറിയാം. ആൻറ്റി എന്നെ ഫ്രണ്ട് ആക്കുവോ? ആ ഫ്രണ്ട് ആക്കും, ഫ്രണ്ട് ആക്കും. ആദി എഫ് എഫ്, ആൻറ്റി എന്നെ ഫ്രണ്ട് ആക്കുവോ? ഫ്രണ്ട് ആക്കാം. പാവം ഞാൻ, അവഞ്ചറേ, എൻ്റെ സ്വന്തം അവഞ്ചറ ഗെജിയോൺ. എന്നെ മോഡാക്കോ പ്ലീസ്. ഡ്യൂഡ് എഫ് എഫ്, 140 ലൈക്ക്. പിന്നെ അല്ല ചേട്ടൻ ഇവിടെ പോയി പരീക്ഷിക്കും, പരീക്ഷിക്കും, എക്സാമിന് പോയി. ഗെയിമിംഗ് വിത്ത് സൽമാനെ ഞാൻ മോഡറേറ്ററാക്കി. ഇനി എന്താ പവർ കാണിക്കേ. ഇവിടെ ഉണ്ടോ? എന്നെ മോഡാക്കോ പ്ലീസ്. ഡൂഡെ ഡൂഡിനെ മോഡാക്കാം. പവർ കാണിക്കല്ല, ഞാൻ എല്ലാവരും റിമൂവ് ചെയ്യും. ഐ ആം ഡാർക്ക്. റേഞ്ച് 777 ആണോ? എന്താ മോനെ? അതെ 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 അതെ, റേഞ്ച് 777 ആ. കില്ലാടിയാ ഗെയിം പ്ലേ. ഈ ആൻറ്റി, ഐ ആം ന്യൂ സബ്സ്ക്രൈബർ. ഹായ് മോനെ, വെൽക്കം മൈ ഫാമിലി. അനുരാഗ് മേനോൻ, അനുരാഗേ വെൽക്കം ടു മൈ സ്ട്രീം. എന്നെ മോഡാക്കോ പ്ലീസ്, ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ഡൂഡ് എഫ് എഫ്, കൊലങ്ങാ നിന്നെ ഡൂഡാക്കിയില്ലേടാ, ഡൂഡേ നിന്നെ ഞാൻ മോഡാക്കി. ആൻറ്റി, ഫ്രീ ഫയർ നിർത്തിയാൽ ഇന്ത്യൻ ഫ്രീ ഫയർ ബാൻ, നിർത്തിയാൽ ഇന്ത്യൻ ഫ്രീ ഫയർ ബാനോ ദൈവമേ. അങ്ങനൊക്കെ ഉണ്ടോ? ചുമ്മാ അതൊക്കെ തോന്നില്ല. ഞാൻ ആൻറ്റിയും ഞാനും ആൻറ്റിയും കില്ലാടി. ആദ്യ എഫ് എഫ്, പിന്നല്ല കില്ലാടിക്ക കില്ലാടി, ആദ്യ കില്ലാടി. ഭയമൂസത്തെ മേളിലങ്ങാണ്ട് ഇരിപ്പുണ്ടോ മോനെ? എനിക്കറിയില്ല ഇവിടെ ഈ കിളികളുള്ളതുകൊണ്ട് വരത്തില്ല. അവരിരിക്കുന്ന കണ്ടോ എത്ര ശാന്തരായിട്ടായിരിക്കുന്ന, ഒരു വഴക്കുണ്ടാക്കാതെ. അല്ല എൻ്റെ ചക്കര മൂക്കുത്തി കളയല്ല, മൂക്കുത്തി കളയല്ല, മൂക്കുത്തി കളയല്ല. കണ്ടോ എത്ര അച്ചടക്കത്തോടെ ഇരിക്കുന്നത്. നോക്കി എന്തോ സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിലെല്ലാം പാറി പറന്നാണെന്ന്. അവിടെ ഇരുന്ന് ഇവിടെ ഉമ്മ, അവിടെ ഇരുന്ന് ഉമ്മ 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 ഉമ്മ, അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ബാങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന കക്ഷികളാണ്. എന്തോ സംഭവമാണെന്ന് മനസ്സിലാക്കി. ഇല്ല ചക്കരെ, നമ്മുടെ പൊന്ന്, നമ്മുടെ പൊന്നു ഉമ്മ. എൻ്റെ സെക്കൻഡ് ഔട്ട് സബിത്താണോ? എന്താണ് സെക്കൻഡ് ഔട്ട് കൊണ്ടുപോയി? ആൻറ്റി, യുവർ റിയൽ ജോബ് എന്താ? ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് മോനെ, പ്ലസ് ബ്യൂട്ടീഷ്യനും കൂടിയാണ്. ഹീ ആൻറ്റി, ഐ ആം ന്യൂ സബ്സ്ക്രൈബർ. ഹായ് അനുരാഗ്, ഞാൻ കണ്ടായിരുന്നു മോനെ നേരത്തെ. മോനെ എന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യണേ. തുരുമ്പു സുമേഷ്, ഹായ്. വെറൈറ്റി നെയിം ആയതുകൊണ്ട് ആൻറ്റി വായിച്ച്. ഹേ ആൻറ്റി, ഐ ആം ന്യൂ സബ്സ്ക്രൈബർ. അനുരാഗേ, കണ്ടു ഞാൻ, കണ്ടു ഞാൻ. ഫ്രീ ഫയറിൽ ലൈവ് ഇടും ജുനൈസോ, ജുനൈസ് എഫ് എഫോ. ആ ഫ്രീ ഫയർ ലൈവ് ഇടും മോനെ, ഉടനെ ഇടും. പിന്നെ അല്ല എൻ്റെ അക്കൗണ്ട് സ്കാം ആയിട്ടേ ഉണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
മക്കളെ ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനത് അക്കൗണ്ട് വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എടുക്കാൻ പറ്റുമെങ്കിൽ അവരെടുത്ത് തരും. മോനെ എഫ് എഫിൽ, അതായത് അല്ല ഇൻസ്റ്റയിൽ എൻ്റെ ഐ ഡിയിൽ മോനൊന്ന് കോൺടാക്ട് ചെയ്യുക. റോയൽ ആൻഡി എന്നാണ്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വാ വാ സൂപ്പർ സോങ്. നെക്സ്റ്റ് ലൈവിൽ മോഡാക്കണേ. ഇവർക്ക് മനസ്സിലായി എന്തോ സംഭവം അല്ലേ? ആ അതാ മിണ്ടാതിരിക്കുന്നത്. അച്ഛനെ കണ്ടു പോവുകയാണേ, പോവുകയാണേ കണ്ടോ, ഇത്രയും നേരം എൻ്റെ അടുത്ത് നിന്നിട്ട് കണ്ടോ കണ്ടോ. അച്ഛനെ കണ്ടപ്പോൾ പോവുകയാണേ, അച്ഛൻ വന്നിട്ട് തിരുന്നപ്പം പോവുക. അപ്പം അധികം ഇറങ്ങിപ്പോ കണ്ടോ. ഇവൾക്ക് എന്നോട് സ്നേഹം, അവൾക്ക് മുത്തുമണിക്ക് അവളുടെ അച്ഛനോട് ഇഷ്ടം കണ്ടോ. ഗേൾസ് മാക്സിമം ഷെയർ പറഞ്ഞു കേട്ടില്ല മക്കളെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കയറി വരട്ടെ. ഇന്നൊരു എത്രയാ, ഇന്നൊരു 500 ലൈക്ക് കിട്ടുമോ എനിക്ക്? 500 ലൈക്ക് കിട്ടുമോ? ഓ സാധ്യതയില്ലല്ലേ. പക്ഷെ നിങ്ങളെല്ലാവരും വിചാരിച്ച 500 അല്ല 1000 ആക്കാൻ പറ്റും. പവർ കാണിക്കും മക്കളെ. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ പോളി റിപ്ലൈ കിട്ടും. പിന്നെ അല്ല കണ്ടോ, ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുന്നവരെ മാക്സിമം ഞാൻ മെസ്സേജ് ഇടാൻ നോക്കാറുണ്ട് മോനെ. പിന്നെ ഒന്നും വെച്ചാൽ ഒരു 10, 60, 70 മെസ്സേജ് ഉണ്ട് കുത്തി ഇരുന്ന്. വേറെ കുറേ പണിയുണ്ട്. എന്നു വെച്ചാൽ ഈ ഫ്രീ ഫയർ കളിക്കണം. ഇപ്പം കസ്റ്റമർ വിളിക്കുന്നവർക്കൊക്കെ നമ്പർ അവർക്ക് അവരുടെ ബുക്ക് ചെയ്യണം, ഒക്കെ കുറേ പരിപാടിയുണ്ട്. ഇപ്പം ഇത് കോൾ വരാത്ത രീതിയിലാക്കിയിട്ടിരിക്കുക. മാക്സിമം ഷെയർ ചെയ്യണം. ചേച്ചി എപ്പോൾ എന്നെ ഫ്രണ്ട് ആക്കുക, എഫ് എഫ് ഇ ഫ്രണ്ട് ആക്കുക. പിന്നെ ആക്കാം. ഫ്രീ ഫയർ എടുക്കോ. എന്താ ലവ് ഫ്രം സൽമാൻ, ലവ് ഫ്രം റോയൽ ആൻഡി. ബെസ്റ്റ് ബ്യൂട്ടീഷ്യൻ ആണോ എന്ന് ആൻറ്റി മേക്കപ്പ് ചെയ്ത ആൾ പറയട്ടെ. ആ പറയട്ടെ 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 പറയട്ടെ. എടാ ചക്കരെ, നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചോ? അമ്മ ചുന്തിരി കുട്ടി, താങ്ക് യു താങ്ക് യു താങ്ക് യു. മോഡ് മോഡ് പ്ലീസ്. നോ നോ നോ, എല്ലാവരെയും മോഡാക്കാൻ പറ്റുമോ? മോഡാക്കിയവരെല്ലാം പവർ കാണിക്കും. അവർ മോഡാക്കിയില്ലേ, അവരെ മാറ്റിയിട്ട് വേ മോനെ മോഡാക്കാം. ഞാനാണ് സൽമാൻ. ഓ അവളെ വഴക്കുണ്ടാക്കാം. ഞാൻ ആക്റ്റീവാണോ? പിന്നെ അല്ല ആക്റ്റീവ്. ആക്റ്റീവ് ആക്റ്റീവ് ചക്കരെ. അഭിരാം ആക്റ്റീവാ മോനെ, ആക്റ്റീവ് ആക്റ്റീവ്. ഇത്ര തന്നെ വലിയ കാര്യം. അമ്മ മോഡാക്കരുത്. ക്യാറ്റ് ഉണ്ടോ വീട്ടിൽ? ഉണ്ടായിരുന്നു മോനെ. ഈ കിളികൾക്ക് ഭീഷണിയായപ്പോൾ അവനെ വേറൊരു വീട്ടിൽ കൊണ്ട് വിട്ടു. പപ്പു എന്നായിരുന്നു പേര്. ഭയങ്കര സ്നേഹമായിരുന്നു. എന്ത് ചെയ്യാനാ? അല്ലല്ലോ, ആൻറ്റിയുടെ അടുത്ത് വരുന്ന പെറ്റ്സിനെല്ലാം ആൻറ്റിയെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ കാണിക്കോ, ഇങ്ങോട്ട് നീങ്ങി വന്ന് അച്ഛനെ കാണിക്കുന്നത്. അച്ഛൻ അച്ഛൻ പിന്നെന്നാ അച്ഛനെ കാണിക്കും. ഹായ് തരൻ, ഹായ് 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 കൊടുക്കൂട്ടോ. ഹായ് പറ, ഹായ് എന്ന് പറഞ്ഞാൽ മതി. ഹായ് കൈ പൊക്കണ്ട. ഹായ് 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 പറ കേട്ടോ. ഹായ് പറഞ്ഞോണ്ടിരിക്കൂട്ടോ. ഹായ് 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 മക്കളെ പറ. ഹായ് മക്കളെ പറ കേട്ടാ. ഹായ് മക്കളെ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമാണോ മക്കളെ എന്നൊക്കെ ചോദിക്കും കൂട്ടാ. എല്ലാരും ചായ കുടിച്ചിട്ടാണോ ഇരിക്കുന്നത്? അങ്കിള് ചോദിക്കുന്നു. സ്റ്റിൽ ആക്റ്റീവ് ഗൈസ്. 164 പേരായി ചക്കരെ. ആൻറ്റി ലൈക്ക് ചെയ്ത എല്ലാവർക്കും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ക്വാളിറ്റി കുറയുന്നു. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ക്ലാരിറ്റി കുറയുന്നു. ഇഷ്ടംപോലെ നെറ്റുണ്ട് ഇതിനകത്ത്. പിന്നെ എന്താണ് ക്ലാരിറ്റി കുറയുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം എനിക്കറിയത്തില്ല മക്കളെ. വീഡിയോ കാണുമ്പോഴും എല്ലാം നല്ല ക്ലാരിറ്റിയോടെ കാണാം, എല്ലാം കാണാം. പക്ഷെ ലൈവ് ഇടുമ്പോൾ മാത്രം ക്ലാരിറ്റി ഇല്ല. അതറിയാവുന്നവരെന്തെങ്കിലും പറഞ്ഞത്. ആൻറ്റി സോറി, ക്ലാസ്സാണ്. എൻ്റെ മക്കളെ ക്ലാസ്സിനിടയിൽ ആരും ദേവി ചെയ്ത് കയറി വരില്ലേ മക്കളെ. പഠിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഒരിക്കലും നശിക്കാത്തത് വിദ്യ മാത്രമേ ഉള്ളൂ. ആൻറ്റിയുടെ പേരും വിദ്യ എന്ന കേട്ടോ, അതറിയാമോ ആർക്കെല്ലാം? എൻ്റെ പേര് വിദ്യ എന്നാന്ന് ആർക്കെല്ലാം അറിയാവോ? നമ്മൾക്ക് ഒരിക്കലും നശിക്കാത്ത ധനം വിദ്യ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ സ്വായത്തമാക്കി വെക്ക് കേട്ടോ. അതിന് നിങ്ങൾ മാറി നിൽക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ഗെയിമൊക്കെ വലുതായിട്ട് തോന്നുന്നു. ഗെയിമും കളിക്കണം, ഒപ്പം പഠിത്തവും കൊണ്ടുപോകണം. പഠിത്തം കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഗെയിമും കളിക്കണം. നല്ലൊരു രസമുള്ളൂ. പഠിച്ച് ബോറടിക്കുമ്പം ഗെയിം കളിക്കണം. ഗെയിം കടിച്ച് ബോറടിക്കുമ്പം പഠിക്കണം കേട്ടോ. ചായ കുടിച്ചില്ല മക്കളെ. വിദ്യാമധു അല്ലേ ഫുൾ നെയിം. പിന്നെ അല്ല എന്നെപ്പറ്റി എല്ലാ ഡീറ്റെയിൽ അറിയാം. ഡാർക്ക് 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 ജെബി
എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. ബൈ മൂസ് 2.12K. ഓ പിന്നെ അല്ല, ആൻറ്റി എത്ര വരെ പഠിച്ചെന്നോ? ആൻറ്റി പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരെ പഠിച്ചിട്ടുള്ളൂ. ആൻറ്റി ഈസ് ഡോക്ടർ ഓഫ് എഫ്. എനിക്ക് അറിയത്തില്ലേ ഇവിടെ സ്കിൽഡ് പ്ലേസ് ആരുമില്ലേ. ഇവളുടെ സ്കില്ഡ് പ്ലേസ് ആരും മൈൻഡ് ഇല്ല. പൂച്ചമോൾ വന്നു ഗായ്സ്, എവിടെ ഞാൻ കണ്ടില്ലല്ലോ പൂച്ചമോളെ. എൻ്റെ ഭർത്താവാ. അതെ 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 മോനെ, എന്നെ ഫ്രണ്ടാക്കോ അനുരാഗ് മേനോൻ. പൂച്ചമോൾ ഫേമസ് ബെഡാ പ്രോ പ്ലെയർ. പൂച്ചമോൾ ബെഡാ പ്ലെയർ ആണോ? ഹായ് പൂച്ചമോളെ. ഹണ്ടർ എഫ്. ഹായ് ഞാൻ സുൽത്താന. ഓക്കെ ഹായ് ഹായ്. ജി എൻ്റെ തോളയിരുന്നു, നീ അച്ഛനെ ക്ഷണിച്ചുവാണോ? ഒരാൾ മുത്തുമണിയും മുത്തുമണിയും ഒരാൾ പൊന്നും. പൊന്നുന്ന് വിളിക്കും, പല പേരുകളാണ് വിളിക്കുന്നത്. മുത്തുമണി എന്ന് വിളിച്ചാൽ ഇവൾ ഓടി വരും, അവൾ എന്നെ വിളിച്ചാലും ഓടി വരത്തില്ല. അങ്കിളിനെ കണ്ട അങ്കിളിൻ്റെ അടുത്ത്, ആൻറ്റി ഉയർ, പിന്നെ അല്ല നിക്കി ഉയർ. നിക്കി നിക്കി പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ വന്നില്ലല്ലോ. നിക്കി ബിസിയാണോ? നിക്കി നിക്കി ആൻറ്റിയെ മറന്നോ? നിക്കി 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 എന്നെ സപ്പോർട്ട് ചെയ്ത് നിക്കിയെ മോഡറേറ്റർ ആക്കട്ടെ. നിക്കി സപ്പോർട്ട് ചെയ്യ് നിക്കി, പ്ലീസ് നിക്കി, ആൻറ്റി സപ്പോർട്ട് ചെയ്യ് നിക്കി. അങ്കിൾ എന്താ ദേഷ്യത്തിലെന്ന്? അങ്കിളിന്റെ സ്ഥായിയായ ഭാവം അതാ, ദേഷ്യത്തിലൊന്നും അല്ല. അവന്റെ ഇവരുടെ അച്ഛൻ കിടന്ന് കരയുവാ, അവരെ കാണാഞ്ഞിട്ടാ. അടുത്തടുത്ത കൂടുകളിലല്ലേ, അപ്പൊ ഇത്രയും നേരം ആയല്ലേ ഇവരെ കാണുന്നില്ല. അവരിവിടെ നിന്നോട്ട് കുറച്ചു നേരം കൂടുതലും അടുത്തടുത്ത് കൂടാ, അടുത്തടുത്ത് കൂടാ, കാണാഞ്ഞിട്ടും 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 കാണാഞ്ഞിട്ട് പൊന്നിനെ കാണാഞ്ഞിട്ട് അവര് ബഹളം ഉണ്ടാക്കുക കേട്ടോ. കണ്ണോണെ ഒരുത്തി കയറി വരുവ ഇപ്പൊ. ഉമ്മൻ്റെ എന്നാ ഉണ്ടോ? ഞാൻ പിന്നെ ക്ലാസ് ഉണ്ട്. ഹായ് ഡൂഡ് എഫ് എഫ് എ ഓടിച്ചോ ക്ലാസ്സിൽ പൊക്കോ. ആൻറ്റിയെ എനിക്ക് ഓഫർ ചെയ്തു തരുവോ? എന്തുവാണ് പൂച്ചമ്മോൾ എഫ് എഫ് ജാടമോളെ? ഓ മതി മതി, എൻ്റെ ഉമ്മ എനിക്ക് മതി. എന്നെയൊന്ന് കേരള യൂട്യൂബേഴ്സ് ഫാൻസ് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ്? ഒന്ന് സപ്പോർട്ട് ചെയ്തു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ. ആൻറ്റി ട്യൂഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്? ആൻറ്റി ട്യൂഷൻ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? അതെയോ, ഇത് ഫ്രീ ഫയർ കളിക്കാൻ സമയമില്ല, പിന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്നത്. ഇരുപത്തൊമ്പതിൻ്റെ ഡ്രോപ്പ് എടുത്ത് തരാമോന്നോ? തരാമല്ലോ അഭിരാമേ. ഇത് ജെണ്ടാക്കോണവരാ, മാസ്റ്റർ ടെക്ക് ഇത് ജെണ്ടാക്കോണവരാ. ആൻറ്റി ഉമ്മ തരുന്നതാണോ? ആൻറ്റി ഫ്രണ്ടാക്ക്, ഫസ്റ്റ് ഐ ഡി ബാനാക്ക്. ബാൻ എന്താണ്? വിൻസോയിർ. വിൻസോയിറിൻ്റെ ഐ ഡി ബാനായോ? എന്ത് പറ്റും മോനെ? പൂച്ചമോൾ എഫ് എഫ് എ ആണോ? എന്നാ എനിക്കും എന്നാ എനിക്കും കൂടെ. എന്താ ചക്കരെ,
ആൻറ്റിയുടെ ഗിൽഡിൽ നിൽക്കുന്ന ഹണ്ടറാണ്. ഹണ്ടറെ മനസ്സിലായി ചക്കരെ. ഡൂടെ ഞാൻ പോയി, ഓക്കെ ബൈ. എന്നാ പറ്റി? ഹാക്ക് ചെയ്തു ആൻറ്റി. അയ്യോ, എന്തിനാ ഈ ഹാക്കൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അക്കൗണ്ട്? പാവം കുഞ്ഞുങ്ങൾ. ആൻറ്റി എത്ര ലെവലായി അക്കൗണ്ട്? 63 ആയി മക്കളെ. പൂച്ചമോൾ ആൻറ്റിയെ ഏജ് ഉണ്ട്? പൂച്ചമോൾക്ക് ആൻറ്റിയേക്കാൾ ഏജ് ഉണ്ടെന്ന്? ഇല്ല ഇല്ല, പൂച്ചമോൾക്ക് ആൻറ്റിയേക്കാൾ ഏജ് ഒന്നും ഇല്ല. പൂച്ചമോൾ കുഞ്ഞുമോളാ, റോയൽ ആർമി പേർ. പിന്നല്ല, ആൻറ്റി പാബ്ലോയോട് ഫ്രണ്ടാക്കാൻ പറയാം. പിന്നല്ല, പാബ്ലോയോട് പറയാം മോനെ. എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായി വിൻസെന്റ്, വിൻസോ ഈർ മനസ്സിലായി. പൂച്ചമോൾ കിളവി, കുഞ്ഞിനെ കിളവി എന്നൊക്കെ വിളിച്ച് അടി മേടിക്കും കേട്ടോ. പറഞ്ഞേക്കാം പറഞ്ഞേക്കാം, ഫ്രണ്ടാക്കുവോ? സെനോ എം കെ മുഹമ്മദ് മുഹബ് എം ബി എന്തൂരം നീളമുള്ള പേരാ. ഹായ് മോനെ. ആ ഒന്ന് മോഡാക്കാൻ്റെ, മോഡാക്കാം മക്കളെ. മോഡാക്കി പവർ കാണിച്ചില്ലേ, മോഡാക്കി മോഡിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നല്ല ആൻറ്റി ഉയിര് ശരൺ അമ്മ ഉയിർ ഉയ്. അതെന്താ അങ്ങനെ നീണ്ടു പോയല്ലോ, അതൊരു വല്ലാത്ത ഉയിര് പറിച്ചിലായി പോയല്ലോ. എന്നെ എന്തായാലും പാബ്ലോനോട് പറയാം. എന്നെ എന്തായാലും പാബ്ലോനോട് പറയോ? ഉറപ്പായിട്ടും മോനെ. പാ മാസ്റ്റർ ടെക്കെ ഞാൻ പാബ്ലോയുടെ ഫ്രണ്ടാക്കി തരാം. ആരും ലൈക്ക്, എല്ലാവരും ലൈക്ക് അടിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇ എൽ എൽ ഇ എല്ലാ ഇ എൽ എൽ എ എല്ലാ ആർ യു എം എല്ലാവരും ലൈക്ക് അടിക്കും. അങ്ങനെ എഴുതുക കേട്ടോ. കൊമ്പനെ അറിയുമോ? ഏത് കൊമ്പനെയാ? എൻ്റെ കയ്യിൽ ഒരുപാട് കൊമ്പനുണ്ട്. കെ എം സി കൊമ്പനെ അറിയുമോ എന്നാണോ? കെ എം സി കൊമ്പനെ അറിയും. കെ എം സി കൊമ്പനെ എൻ്റെ ഫ്രണ്ടാണ്. ആഞ്ചിയുടെ ഏജ് എത്ര? മറന്നു എന്നോ ചോദിക്കാറ്? എൻ്റെ ഏജ് 44. എൻ്റെ ഐ ഡി തരട്ടെ. എന്തിനാ മക്കളെ? ടോപ്പപ്പ് ചെയ്യാനാണോ? ആൻറ്റി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്, ഹാപ്പി അല്ലേ? പിന്നെ അല്ല മോൻ എന്നെ സപ്പോർട്ട് ചെയ്യും. കെ എം സി കൊമ്പൻ പൂച്ചമോൾ, കെ എം സി കൊമ്പൻ ഉയിരാണ് പൂച്ചമോളെ, ഉയിരിൻ്റെ ഉയിരാണ് പൂച്ചമോളെ. എനിക്ക് ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എം സി കൊമ്പൻ. ലൈവ് വന്ന ആൻറ്റിയാണോ? കെ എം സി കൊമ്പൻ്റെ ലൈവ് വന്ന ആൻറ്റിയാ ഞാൻ. ആൻറ്റി ആൻറ്റി എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇടയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ഏജാണ് സെയിം. അതെ 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 അതെ. വിച്ചു കെ സി മോഡ്, കെ എം സി കൊമ്പൻ മോഡ്സ് മോഡ്സാണ്. ആൻറ്റി എന്നെ ഫ്രണ്ടാക്കോ? ഹലോ ആൻറ്റി, മോഡാക്കു പ്ലീസ്. ലൈവ് സ്ട്രീം കോഡ് ഇടുവോ? ചുഞ്ചിരി നീ എന്നെ തന്നെ എന്നെ ഇങ്ങനെ വിചിന്തിച്ചു. ലവ് യു ആൻറ്റി, ലവ് യു മോനെ, ലവ് യു ഹണ്ടറേ. ഹായ് തരുവോ? ഹായ് ഗെയിമിംഗ് വിത്ത് അബി. ഹായ് അബി, ഹായ് അബി, ഹായ് അബി, ഹായ് അബി. എത്ര ഏജ് പറയുന്ന കേൾക്കുന്നില്ല ചക്കരെ? 44. പ്ലേസ് കോട്ടയം, 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 കോട്ടയം. കോട്ടയമാണ് ആൻറ്റിയുടെ സ്ഥലം, കോട്ടയമാണ്. തേണ്ട വഴക്കളി, വഴക്കാളികൾ തുടങ്ങി മോനെ, തുടങ്ങി പരിപാടി തുടങ്ങി. ഇനി അടങ്ങിയിരിക്കത്തില്ല. ആൻറ്റിയൊക്കെ അടിക്കുകയും ബേകളും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അല്ലേടാ ചക്കരെ. മുത്തുമണി മുത്തുമണി അമ്മയുടെ മുത്തുമണിയാണോ? അങ്കിൾ എത്ര ഏജ്? അങ്കിളിൻ്റെ ഏജ് എത്ര എന്ന് ചോദിച്ചാൽ 49. ഹായ് തരുമോ? കടുത്തുരുത്തി അറിയാം. കടുത്തുരുത്തി അറിയത്തില്ല നമുക്ക്. ആ കടുത്തുരുത്തി അറിയാം. സ്പാമാക്കല്ലേ മക്കളെ. ഹായ് തരുമോ? ഹായ് ഹായ്. ഡാർക്ക് മിൽക്ക് എഫ് എഫ്, ഓക്കെ, നല്ല പേരാണല്ലോ. ആൻറ്റി ഫ്രണ്ടാക്കോ? ഇർഫാൻ്റെ കൂട്ടുകാരനാ പ്ലീസ്. അലൻ എഫ് എഫ് നോക്കാം മക്കളെ. ഹായ് തരുമോ ഡാർക്ക്? ഹായ് ഹായ് മോനെ. ആൻറ്റി ഫ്രണ്ടാക്കോ? ഇർഫാൻ്റെ കൂട്ടുകാരനാ. ഞാൻ സ്പാം അടിക്കില്ല ചക്കരെ, ഞാൻ കേട്ടു. വൈക്കം അറിയാം മക്കളെ, ഇവിടെ നടത്തല്ലേ, കോട്ടയത്തിനടുത്തല്ല വൈക്കം. ആൻറ്റി ഞാൻ
ഐഡി തരട്ടെ ബാബ്ലോണിയുടെ ഫ്രണ്ടാക്കാം മോനെ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടും കേട്ടോ, എന്നെ മോഡാക്കാൻ പറ്റുമോ? സേം മൈ നെയിം ഉസ്താദ്. ഉസ്താദേ പറഞ്ഞു കേട്ടോ, നെയിം പറഞ്ഞ്. ആ എൻ്റെ വീട് കടുത്തുത്തിയാണ്. എന്തെങ്കിലും നമുക്കൊക്കെ കാണാം മക്കളെ. ഞാൻ ഏരിയ വിടുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലം കൂടെ പറ. നമ്പരും വേണമെങ്കിൽ ഇട്ടോ, ഞാൻ ആ സമയത്ത് നിങ്ങളെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാം. അതിൽ അവിടെ വരുമ്പോൾ നമുക്ക് കാണാം കാണാം. ഗോവിന്ദേ ആൻഡ് ബൈമുസിൻ്റെ ഏജ്, ബൈമുസിന് 14-15 വയസ്സായി, ഗോവിന്ദേട്ടന് 21 വയസ്സായി. ആൻ്റെ ഗിൽഡിൽ കയറ്റുമോ? പിന്നെ എന്നെ എപ്പോൾ വന്ന് എപ്പോൾ കയറ്റിയെന്ന് ചോദിച്ചാലേ സെൻസോ നമുക്ക്. ഞാൻ സെക്കൻഡ് ഗിൽഡിലാണ്, ഇപ്പം വായോ കയറ്റാം. നമുക്ക് ഒന്നിച്ച് നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. ആൻ്റ് റഷീദ് ഡി ബി, റാഷിദ് ഡി ബി ഫ്രണ്ടാണോ? അതേ മക്കളെ ഫ്രണ്ടാ. കേട്ടാം കേട്ടാം സെനോ എം കെ, കേട്ടാം ഗിൽഡ് കേട്ടാം. ആൻ്റി ഇഷ്ടമായി, താങ്ക് യു ചക്കരെ. പൂച്ചമോളെ പൂച്ചമോളെ പൂച്ചമോൾ ഡി ബിഗ് ഫാൻ. പിന്നല്ല ആ എൻ്റെ പൊട്ടൊക്കെ എൻ്റെ എൻ്റെ പൊട്ട് വെക്കുമ്പോൾ ഇപ്പം എടുക്കുന്ന കണ്ടോണേ. കടിക്കില്ലേ, കയറി വരണം. കയറി വരുമ്പോൾ എടുക്കും, പതിയെ പതിയെ എടുക്കും. പൊട്ടെടുത്ത് കളയും, എപ്പോൾ പൊട്ട് വെച്ചാലും എടുത്ത് കളയുള്ള. ആൻറ്റി നല്ല ക്യാരക്ടറാണ്. താങ്ക് യു മക്കളെ, താങ്ക് യു മാസ്റ്റർ ടെക്, താങ്ക് യു മക്കളെ. അതൊക്കെ കേൾക്കുന്ന ആൻറ്റിക്ക് ഭയങ്കര സന്തോഷം. ചേച്ചി എവിടെ? ചേച്ചി അവിടെ മേളിലുണ്ടായിരിക്കും, ലൈവ് കാണുമായിരിക്കും. ഇവരിവിടെ ഉള്ളത് കൊണ്ട് അവർ വരത്തില്ല, അവളിങ്ങോട്ട് വരത്തില്ല. ആ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. ആൻറ്റി പ്ലീസ്. എന്താ മക്കളെ? ആൻറ്റി പ്ലീസ്. ധനുഷ് കോബൻ, എന്താ മോനെ ആൻറ്റി പ്ലീസ് എന്ന് പറഞ്ഞ്? ആൻറ്റി ഗിൽഡിൻ്റെ ഐഡി ആൻറ്റിക്ക് കാണാതെ അറിയത്തില്ലല്ലോ മക്കളെ, എന്നെ അറിയോ? ഉസ്താദേ, ഐ ആം റാസിയ ഫാൻ. ഓക്കെ ആൻറ്റി, ഞാൻ വിൻസോ ആണ്. പറ മക്കളെ, പത്മകുമാർ. വിൻസെൻസോ അല്ലല്ലോ, വിൻസോ അല്ലേ. ആൻറ്റി നെയിം എന്താ? എൻ്റെ പേര് വിദ്യാമധു എന്നാണ്, എന്നെ അറിയോ? പിന്നല്ലേ അറിയാം. കിച്ചു പൂച്ചമോളെ, ആദിത്യൻ ഉയിർ. ഓ ഇവർ രണ്ടുപേരും കൂടെ, ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം ഭയങ്കര സപ്പോർട്ടാണല്ലോ. ആൻറ്റി പൊളിയാണ്, എനിക്ക് ആൻറ്റി ഇഷ്ടമായ. അയ്യോ എനിക്ക് വയ്യ. ഗെയിമിംഗ് വിത്ത് സൽമാൻ, താങ്ക് യു ചക്കരെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഉമ്മ റോയൽ അങ്കിളാണോ? അതെ റോയൽ അങ്കിളാ മോനെ. എഫ് എഫ് ലൈവ് ഇടുവോ ആൻറ്റി? പിന്നില്ലേ മറ്റേ ഫോൺ ബാറ്ററിയിലോ? ഓക്കെ ഓക്കെ ആൻറ്റി, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കോ നോക്കാം നോക്കാം. ഇൻസ്റ്റയിലാണോ മോനെ? ആ അങ്ങനെ അറിയാ. റോയൽ അങ്കിളെ വിളിക്കുന്നു, റോയൽ അങ്കിളെ. ആൻറ്റി പിന്നെ എങ്ങനെയാണ് ഗിൽഡിൽ കയറുന്നത് മക്കളെ? എൻ്റെ ഇൻസ്റ്റാ ഐ ഡി റോയൽ ആൻറ്റി എന്നാണ്. ആ റോയൽ ആൻറ്റി എന്നുള്ള ഇൻസ്റ്റാ ഐ ഡി കയറിയിട്ട് ഫോളോ ചെയ്തിട്ട് മോൻ എനിക്ക് മെസ്സേജ് അയക്കേ, അപ്പം മോനെ ഞാൻ മറുപടി തരാം. റോയൽ അങ്കിൾ സെറ്റാ. പിന്നെ അല്ല റോയൽ അങ്കിൾ ഫുൾ ഓൺ പവറാണ് മക്കളെ. റോയൽ അങ്കിൾ എഫ് എഫ്, റോയൽ അങ്കിൾ എഫ് എഫ്, റോയൽ അങ്കിൾ എഫ് എഫ് ആ, റോയൽ അങ്കിൾ എഫ് എഫ്, റോയൽ അങ്കിൾ എഫ്. മധു എഫ് എഫ് എന്നാ കേട്ടോ, മധു എഫ് എഫ് എന്നാ പേര്, മധു എഫ് എഫ് എന്ന ഫ്രീ ഫയറിലെ പേര്, മധു എന്ന് തന്നെ ഇട്ടേക്കുന്നത്. എന്നെ അറിയുമോ? സ്മൂത്ത് ബോട്ടിനെ അറിയാം. മസ്റ്റ് ആങ്കിൾ പവറാക്കി. പിന്നെ അല്ല ആറ് ടു സിയ ഫാൻ. പിന്നല്ല സിയ ഫാനാണ്, ഞാനും സിയ ഫാനാണ്. ഫുൾ സപ്പോർട്ട് അമ്മേ. പിന്നല്ല ഹായ് മോനെ ട്രെൻസേട്ട്, ഹായ് മോനെ ട്രെൻസേട്ടാ. സ്മോക്കി എഫ് എഫ് എന്നെ അറിയുമോ? എസ് എം ഒ കെ വൈ. സ്മോക്കി എഫ് എഫ് ഏതാണ്? എസ് എം ഒ കെ വൈ ആണോ? സ്മോ എസ് എം ഒ കെ വൈ ആണോ? രണ്ട് സ്മോക്കി അറിയാം. അതെനിക്ക് റോയേജൻറ്റിലുള്ള സ്മോക്കീസിനെ അറിയാം, അല്ലാത്ത സ്മോക്കീസിനെ ഓർമ്മ വരുന്നില്ല. ആൻറ്റി ഗ്ലൂ ഇട്ട് കളിക്കാൻ പഠിച്ചു മാറ്റി. ഇപ്പോഴും ശരിക്കും ഗ്ലൂ ഇടാൻ അറിയത്തില്ല മക്കളെ. അമ്മേ സുഖമാണ്? അതേപോലെ ധനുഷ് ചോദിച്ചിരിക്കും, സുഖമാണ്. നിങ്ങളാ എന്നെ പഠിപ്പിക്കണ്ടേ ഗ്ലൂ ഇടാൻ? അങ്കിൾക്ക് നല്ല ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഉഷാർ അങ്കിൾ എനിക്കാ ചായ ഉണ്ടാക്കി തരുന്നത്. അങ്കിളാണ് ഇവിടെ ചായയുടെ ആള്. അങ്കിൾ എനിക്ക് ചായ ഉണ്ടാക്കി തരാം. എൻ്റെ മനസ്സിലായോ ഗൈസ്? ഗ്ലിറ്റ് സൽമ. ആ അറിയാം 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 അറിയാം.
ആൻറ്റിയുടെ ഗിൽഡിലുള്ള സ്മോക്കിയ, പിന്നെ സ്മോക്കി സ്മോക്കിയ മോനെ ഈ നമ്മുടെ ഇമെയിലുള്ള ഇമെയിലുള്ള പേരും ഗിൽഡിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ടാണ് മടി കാണിക്കൂ കേട്ടോ ആൻറ്റി, ചായ ഇടാൻ മടി കാണിക്കല്ല് കേട്ടോ. ശരണസ് അങ്ങനൊന്നും ഇല്ല മക്കളെ, ചായ മോളുണ്ടാക്കും അങ്കിൾ ഉണ്ടാക്കും ഞാനുണ്ടാക്കാം, അച്ചച്ചേട്ടായി മാത്രം ഗോവിന്ദേട്ടൻ മാത്രം അടുക്കള കയറത്തില്ല, ബാക്കി എല്ലാവരും ഇവിടെ അടുക്കള കയറും. ഉമ്മ അയ്യോ ഇതാരാ ട്രൻസേട്ടൻ, ഉമ്മ 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 അങ്കിൾ പാവമാണ്, ഇത്രയും ടൈപ്പ് ചെയ്തില്ലേ ഉമ്മ, പാവം അങ്കിള്, പാവം അങ്കിള്, അങ്കിള് പാവമാണ്. എന്നു വെച്ചാൽ അത്ര പാവമൊന്നും അല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട, അങ്കിൾ ഇത്ര പാവമൊന്നും അല്ല. എന്നെ അറിയാമോ സ്മൂത്ത് ഗെയിമിങ്, ഹായ് മോനെ. ആൻറ്റി ശരിക്കും എന്ത് ചെയ്യുവാണോ ആൻറ്റി? ശരിക്കും ആൻറ്റിക്ക് ഷോപ്പ് ഉണ്ടെന്നറിയാമല്ലോ, ആൻറ്റിക്ക് രണ്ട് ബ്യൂട്ടി പാർലറുണ്ട്, പിന്നെ ആൻറ്റി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, കല്യാ ബ്രൈഡൽ മേക്കപ്പാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പോയ അങ്കിൾ പോയല്ലേ, അങ്കിൾ അങ്ങനെ അങ്ങനെ ഒരിടത്ത് സ്ഥിരമായിട്ടിരിക്കുന്ന ആളല്ല. ആ ഹസിനെ കൊണ്ട് വീട്ടുപണി ഫുൾ ചെയ്യിപ്പിക്കുകയാണോ? അങ്ങനല്ല, അല്ല അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ ജോലിയും ചെയ്യുന്നത്, മക്കളും കൂടും ജോലിക്ക്. ഗോവിന്ദേട്ടൻ വീടൊക്കെ തൂത്ത് തരും, മിറ്റം തൂത്ത് തരുമോ അറിയുമോ ആർക്കില്ല? നിങ്ങൾ ആരെങ്കിലും വീട്ടിലൊക്കെ ജോലി ചെയ്യുമോ? നിങ്ങൾ വീട്ടിൽ അമ്മയ്ക്ക് മിറ്റം തൂത്ത് കൊടുക്കുമോ? ഗോവിന്ദേട്ടൻ ചെയ്തു തരും, വീടെല്ലാം പുള്ളു തൂത്ത് തരും. രാവിലെ വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ എല്ലാവരും എഴുന്നേക്കും, ആൻറ്റിക്ക് 9 മണിക്ക് ഷോപ്പിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടെ ജോലി ചെയ്യുന്നത്. ഇപ്പം മോള് 10 ആയതുകൊണ്ട് മോളെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലും അവൾ ചായയൊക്കെ ഇട്ട് തരും. ഒത്തിരി ജോലിയൊന്നുമില്ല മക്കളെ വീട്ടിൽ, ഫുഡെല്ലാം ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ആൻറ്റിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ. ഞാൻ വരുന്നുണ്ട് ബ്യൂട്ടി പാർലർ. ആ എന്താ ചോർക്കാകാൻ വന്നിട്ട് വേണം കുട്ടിയെ കാണാൻ പോവാൻ, മാസ്റ്റർ ടെക് ലേഡീസ് പാർലർ രാജക്കരേ വിഷമിച്ചു വേഷോ. ഞാനൊരു ജെൻസ് പാർലർ എടുത്ത് ജെൻസ് ഒരു യൂണിസെക്സ് പാർലർ ഇടണമെന്ന് തീരുമാനിച്ചു, ആലോചനയിലുണ്ട്. എന്നാലും എനിക്ക് ലേഡീസ് ബ്യൂട്ടി പാർലറിനോടാണ് താല്പര്യം, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. നോക്കട്ടെ മോൻ്റെ പഠിത്തം എങ്ങനെയാന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവനൊരു ജെൻസ് ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കണമെന്നുണ്ട്. ആൻറ്റി ഫുൾ പേവർ ആണല്ലോ, പിന്നെ അല്ല ഇപ്പം ഐ ഡി തന്നാൽ ആൻറ്റിക്ക് ഫ്രണ്ടാക്കാൻ പറ്റത്തില്ല, താഴെ ഇരുന്നിൻ്റെ കാലണ്ട് കടിക്കുക, മുത്തുമണി അടിക്കും മുത്തുമണി നിന്നെ കിട്ടിയ ഞാൻ വാ കയറി വാ ഇങ്ങോട്ട് കയറി വാ ചക്കര ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ അറിയോ ലോഗോ ഉണ്ടാക്കി തന്ന ആളോ ബ്രോക്കൺ പോയോ? അറിയാം അറിയാം അറിയാം, ഇവിടെ ഉണ്ട്. എഫ് എഫ് എത്ര ആയി തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയി. ഒരു ഹായ് തരുമോ ട്രെൻഡ്സ് ഗെയിമർ? ഹായ് മോനെ. ഇല്ല 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 ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വരുവേ വേണ്ട മാസ്റ്ററേ, അങ്ങനെ ഉദ്ദേശത്തോടെ വേണ്ട മാസ്റ്ററേ. നമുക്ക് എഫ് എഫ് കളിക്കാം, ഫ്രീ ഫയർ കളിക്കാം മാസ്റ്ററേ, അത് മതി മാസ്റ്ററേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും മാസ്റ്ററേ. ആൻറ്റി എപ്പോഴാണ് ഫ്രണ്ടാക്കാ പറ്റുമോ? എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, ആൻറ്റിക്ക് മെസ്സേജ് അയയ്ക്കുക. ആൻറ്റിനെ കാണാൻ നല്ല ഭംഗിയാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു ചക്കരേ, അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമ്മളെ കാണാൻ നല്ല എന്ന് പറയുന്ന ഇഷ്ടമാണ്. നമ്മളെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും ആരെങ്കിലും നല്ല ഭംഗിയാണെന്ന് പറയുമ്പം നമ്മുടെ ആത്മവിശ്വാസം കൂടും. ആൻറ്റി എന്താ ആൻറ്റി മാസ്റ്റർക്ക് എന്താ മാസ്റ്ററേ, വീട് മാസ്റ്ററേ, പോട്ട മാസ്റ്ററേ, ജീവിച്ച് പോട്ട മാസ്റ്ററേ. ആൻറ്റി ആൻറ്റി ഫേവറേറ്റ് യൂട്യൂബർ പിന്നെ അല്ല ചക്കര മുത്ത. ഓക്കെ ആൻറ്റി എന്നാൽ ഫ്രണ്ടാക്കാം, പിന്നെ ഫ്രണ്ടാക്കാം, ഇൻസ്റ്റയിൽ എന്നെ ഐ ഡി ഇടും മാസ്റ്ററായി, എന്നെ ഫോളോ ചെയ്തിട്ട് ഐ ഡി ഇടേ. അൽ ചൊർ
ചൊർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല മാസ്റ്ററേ. എനിക്ക് ഒരു ഹായ് തരുമോ? സെനോം എം കെ, ഞാൻ എത്ര പ്രാവശ്യം ഹായ് പറഞ്ഞു, എത്ര പ്രാവശ്യം ഹായ് പറഞ്ഞു. വേറൊരു കാര്യം ചെയ്യട്ടെ ഏറെ, ഇപ്പം ആങ്കിള് 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 തന്നെ ചിലപ്പോൾ എങ്ങനെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇങ്ങോട്ട് നീങ്ങിരുന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തോട്ടിരുന്ന് അങ്കിളിനെ കാണാനാണോ ആൻറ്റിയെ കാണാനാണോ നല്ലത്? അയ്യോ ആൻറ്റി 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 അങ്കിള് ദേ എന്നെ ഒരു വിലയില്ല മക്കളെ, അതുകൊണ്ട് നിങ്ങൾ തന്നെ പറ. അങ്കിൾ എന്നെ ഒന്ന് മിണ്ടാത്തത്, എന്നെ ഒന്ന് മിണ്ടാത്തതെന്ന് കുട്ടോ, നിങ്ങൾ എന്നെ ഒന്ന് മിണ്ടാത്തത്. അവര് പ്രശ്നക്കാർ, അവരെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അങ്കിൾ ആണ്ടേ അങ്കിളിന് ഫാൻസ് നോക്കിക്കേ. അഭിരാം അങ്കിളാ വണ്ടോടാ, പൂച്ചമോളെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നീ അങ്കിൾ എന്ന് പറഞ്ഞല്ലേ. കൊള്ളാം പൂച്ചമോളെ, കണ്ടോ എല്ലാരും മറുകണ്ടം ചാടി, ശരൺ ഉൾപ്പെടെ. അയ്യോ അയ്യോ ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കണ്ടോ കണ്ടോ എല്ലാരും അങ്കിൾ എന്നാ പറയുന്നേ. കണ്ടോടാ നോക്കി അങ്കിൾ കൊള്ളാം, സൂപ്പർ അങ്കിൾ. അവള് കാലേ അങ്കിൾ ഉയിരേ, പിന്നെ അല്ല അങ്കിൾ അങ്കിൾ. ഓ കണ്ടോ അങ്കിളിന് ആ ഫാൻസ് കൂടുതലേ. അങ്കിൾ ഉയിർ. ഓ ആന്റി, ഒരാൾ മൂന്നാലഞ്ച് പേര് അങ്കിൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരാൾ ആന്റിന്ന്. അങ്കിൾ ഉയിർ. ഓ അങ്കിൾ ഉയിർ അങ്കിൾ ഉയിർ. അങ്കിളിന് ഞാനുണ്ട് മേടിക്കേണ്ടത് മാർച്ചറ്റൊക്കെ. അങ്കിൾ അങ്കിൾ പാവമല്ലേ, അങ്കിൾ പാവാ മോനെ. അങ്കിൾ ഉയർ അങ്കിൾ ഉയർ അങ്കിൾ ഉയർ അങ്കിൾ. ആൻറ്റി അങ്കിള് മാത്രമേ സഹിക്കത്തുള്ളൂ, വ്യാപാരം സഹിക്കില്ല. ആൻറ്റിയും ആൻറ്റിയും പൊളിയ. ആൻറ്റി ഡയമണ്ട് തരുമോ എന്ന് ഓണത്തിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു കൂട്ട് വെച്ചോണ്ടോ. ദിസ് ഈസ് ഹാപ്പിനെസ്. പിന്നെ അല്ല അയ്യോ അയ്യോ എൻ്റെ കാലേ കാലേ കയറി ഇരിക്കുക. കാലങ്ങോട്ട് വേണമെങ്കിൽ അവരങ്ങോട്ട് പോക്കോട്ടെ, താഴെ പോക്കോട്ടെ. ആൻറ്റി ഡയമണ്ട് തരുമോ? ഇപ്പം ആൻറ്റിയുടെ പൈസ ഇല്ല, തരാം ആൻറ്റി അങ്കിൾ. പിന്നല്ല തരാം മക്കളെ, തരാം തരാം തരാം. ആൻറ്റി അങ്കിളും കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന വീഡിയോ ഞങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാവേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ആൻറ്റി ആയിരിക്കും പ്രോ, അങ്കിൾ നൂബ് ആയിരിക്കും. നമുക്ക് നോക്കാം. പക്ഷെ അങ്കിള് ഭയങ്കര കില്ലാടിയാണ് കേട്ടോ. അങ്കിള് ശരിക്കും ഗെയിം കളിക്കും. ബ്രിട്ടീഷ് എടുക്കണതാണ് ചേട്ടല്ലേ. ആൻറ്റി ഡയമണ്ട് തരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ മക്കളെ. ഇനി 10K ആകുമ്പോൾ ആൻറ്റി അപ്പോൾ നിർത്താം. നമുക്ക് കുറേ നേരം ആയില്ലേ എല്ലാവരും ഇരിക്കുന്നത്, നമുക്ക് നിർത്താം. ഏ കുറേ നേരം ആയില്ലേ, നമുക്കിനി നിർത്താം. ഏ കുറേ നേരം ആയില്ലേ, നമുക്കിനി പിന്നെ പിന്നെ ഇടാം. പിന്നെ വന്നാലോ ആൻറ്റി? കോള് വന്നു മോനെ, കട്ടായിപ്പോയി. ഒരു ബ്രൈഡ് വിളിച്ചതാണേ. ഇപ്പോൾ വരാം, വരിപ്പോൾ വരും വരും. പുച്ചമോൾ ഇപ്പോൾ ബൈ സെല്ലാം, ബൈ സെല്ലാം. ആൻറ്റി ആൻറ്റിക്ക് ഒരു കോൾ വന്നു, ആൻറ്റിക്ക് ഒരു കോൾ വന്നു. ആൻറ്റി ഒരു ബ്രൈഡ് കാണാൻ വിളിച്ചിട്ടുണ്ട്. ആൻറ്റിക്ക് പോകണം. ഒരിക്കൽ കൂടി ആൻറ്റിയുടെ പെറ്റ്സിനെ കാണിക്കാം. കണ്ടോ ആൻറ്റിയുടെ പെറ്റ്സിനെ? ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ മുത്തുമണി, ഹായ് പറ, ഹായ് പറ. എല്ലാരും പോയി. അഞ്ചുമണിയാകുന്നു, അഞ്ചരയാകുമ്പത്തേനും കണ്ടാ മതിയല്ലോ. ആദിത്യൻ ലവ്. ഓ പിന്നെ ആദിത്യൻ. പൂച്ചമോളെ ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? കട്ട ഫ്രണ്ട്സ് ആണോ? പോപ്സ് കിട്ടി. എന്താണ് പോപ്സ് കിട്ടി? ആൻറ്റി പോകണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കാം വെറുതെ. ആരും ഇല്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് പോപ്സ് കിട്ടി. എന്താണ് പോപ്സ് കിട്ടിയെന്ന് പറഞ്ഞ് ഉച്ചമോൾ? ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാം. അൻ്റെ റെഡിയായി, ഇതുപോലെ അങ്ങ് പോയാൽ മതി. ഇവിടെ അടുത്താണ്, നമ്മൾ താമസിക്കുന്ന തന്നെ അടുത്താ ഒരു ഷോപ്പേ. അപ്പോൾ അവിടേക്ക് ആൻറ്റിയെ കാണാൻ ഒരാൾ വരുന്നു. അപ്പോൾ ആൻറ്റി അവിടെ പോകണം. 18-ാം തീയതി ഒരു ബ്രൈഡാണ്.
അപ്പം നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈവിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കൂടെ ഒപ്പം എനിക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ലൈവ് ഇടുമ്പോഴത്തേക്കിനും നിങ്ങൾ ടീം കൂടിട്ട് കയറി വരണം. അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ഇപ്പം ഇങ്ങനെ ലൈവ് വരുന്നത്, എല്ലാവരെയും പരിചയപ്പെടാനും എല്ലാവരും കയറി വരാനും ഒക്കെയാണ്. ഇപ്പം ഇത്രയും നാളും വന്നവരെയൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ സമയം നമുക്ക് 6 മണിക്ക് ശേഷമുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 6 മണിക്ക് ശേഷമുള്ള സമയത്തേ ആൻറ്റിക്ക് ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ലൈവിൽ ഞാൻ ആൻറ്റി ബോ ആൻറ്റി മോഡാക്കാം. ആൻറ്റി ലവ് യു, ആൻറ്റി ലവ് യു പൂച്ചമോൾ, ലവ് യു, ലവ് യു മുത്തേ. എൻ്റെ കൂടെ കളിക്കാൻ വരണേ പൂച്ചമോളെ. ആൻറ്റി ലവ് യു, ലവ് യു മുത്തേ, ലവ് യു ടു, ലവ് യു ടു, ലവ് യു ടു. ആൻറ്റിക്ക് ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ, ഒരു ബ്രൈഡൽ മേക്കപ്പ് കിട്ടിയാൽ അത്ര ആയില്ലേ, വരുമാനം വേണ്ടേ ജീവിക്കാൻ. ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും വയറ്റിലോട്ട് പോവോ? കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അതിന് ബ്രൈഡൽ മേക്കപ്പ് ബുക്ക് ചെയ്യാൻ വരുന്ന ആളെ അവരെ പിണക്കാൻ പറ്റുമോ? അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 5:30 ആകുമ്പം 5:30 ആകുമ്പം ചെന്നാൽ മതി. ഇപ്പം പോയേനെ ഞാൻ ലൈവ് നിർത്തി, പക്ഷേ അവർ 5:30 ആകുമ്പം ചെന്നാൽ മതി എന്ന് പറഞ്ഞു. മറ്റേ പാർലറിൽ ഇന്ന് സ്റ്റാഫ് ഉണ്ട്, ഞാനിന്ന് അങ്ങോട്ട് പോയില്ല. എൻ്റെ ഇന്ന് മടി പിടിച്ചിരുന്നു. അങ്ങനെയല്ല മോനെ, വർക്കൊക്കെ കുറവാണ്, വർക്ക് വരുന്നില്ല. അങ്ങനെ ആരുടെയും പൈസ ഒന്നും ഇല്ലല്ലോ മക്കളെ, കൊറോണ ആയ കാരണം. കൊണ്ട് കയറ്റിയോ അവരെ, പെറ്റ്സിനെ കൊണ്ട് കൂട്ടി കയറ്റി. ഞാൻ ന്യൂബോ? അപ്പം നമ്മൾ രണ്ടുപേരും ന്യൂബാണോ? പ്രോകളായി നോബെന്ന് പറയുന്നത് അതറിയത്തില്ല. ആൻറ്റി ഒപ്പം സ്പെഷ്യൽ ഒരു പൊളി വീഡിയോ വേണം. എന്നാ മോൻ ഉദ്ദേശിച്ച്? സെൻസോ പറ, എന്ത് വീഡിയോയാ വേണ്ടേ? എന്താണ് മോൻ ഉദ്ദേശിച്ചതെന്ന് വിശദമായിട്ട് പറ ആൻറ്റി പറ. നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻസ് ഇടണം. നിങ്ങൾക്ക് അടുത്തത് എന്ത് വീഡിയോ, ഏത് തരം രീതിയിലുള്ള വീഡിയോസ് ഒക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻസ് ഇടണം. അപ്പോഴല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻറ്റി. അപ്പം അങ്ങനെയാണ് നിങ്ങൾ സഹായിക്കുന്നത്. ഓണ സ്പെഷ്യൽ ഒരു പൊളി വീഡിയോ വേണമെന്നോ? പിന്നെ അല്ല ആൻറ്റി, എപ്പോഴേ റെഡി ഓണ സ്പെഷ്യൽ പൊളി വീഡിയോ ഇടാം നോക്കട്ടെ കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണാഘോഷമൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്കിളിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 മാസം ആയിട്ടില്ല. അതുകൊണ്ട് പറ്റുമോ എന്നറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം. ഞാൻ ആൻറ്റി കില്ലാടി, പിന്നെ അല്ല കില്ലാടിക്ക കില്ലാടി, കാട്ട് കില്ലാടി, അത് ഞാൻ തന്നെ. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും നമ്മുടെ 1 & 2 ബിബീസിന്, അവനാണ് ഇതെല്ലാം പഠിപ്പിച്ചത്. സീറോ ഓർമ്മയുണ്ടോ? സീറോ പിന്നെ സീറോയെ ഓർമ്മയുണ്ടോന്നോ? അവൻ എൻ്റെ ചങ്കല്ലേ. സീറോയെ ഓർമ്മയുണ്ടോ? ജിഷ്ണു, ജിഷ്ണു ഞാനുണ്ടല്ലോ മോനെ. റിക്വസ്റ്റ് ഇടാൻ മറന്നുപോയി മക്കളെ. ഓർക്കും, അന്നേരം എടുക്കും. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതങ്ങനെ വിടും. റിക്വസ്റ്റ് ഇട്ടേക്കാം ഞാൻ കേട്ടോ. കാപ്പി കുടിച്ചോ ആൻറ്റി? ഇല്ല, കാപ്പി കുടിച്ചില്ല. ആൻറ്റി വ്ലോഗ് ചെയ്യുമോ? ചെയ്യും 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 ചെയ്യും. മോഡ് ചെയ്യുമോ? അൻസി സജീവ്, ഹായ് അൻസി സജീവ്. അഭിനവ് കെ ബി, ഐശ്വരി ഫ്രീ ഫയർ റൈഡ്, ഐശ്വരി. ഓണം വ്ലോഗ് ഇടുവോ എങ്കിൽ? ഓണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു വ്ലോഗ് ഇടാം കേട്ടോ. ഈ ബുൾജെറ്റ് ആർമി, പിന്നെ അല്ല. ഈ ബുൾജെറ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മക്കളെ. അവരുടെ ആ അവതരണവും അവരുടെ ആ വീഡിയോസും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് ദുഃഖങ്ങൾ മറച്ചു വെച്ച് അവർ വ്ളോഗ് ചെയ്ത് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാം ഞാൻ കാണുമായിരുന്നു കേട്ടോ. അവർ പൂർവാധിക ശക്തിയായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ ആൻറ്റിയുടെ പ്രതീക്ഷ. അവർ പൂർവാധിക ശക്തിയായിട്ട് തിരിച്ചു വരും, നോക്കിക്കോ. അങ്ങനെ ഈ ബുൾജെറ്റിനെ ആർക്കും വെറുക്കാൻ പറ്റില്ലല്ലോ. അവരാരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ബുൾജെറ്റിനല്ല, ആർക്കാണ് ഈ ബുൾജെറ്റിന് ഇഷ്ടമില്ലാത്ത? എല്ലാവർക്കും ഇഷ്ടമില്ലേ? ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുൾജെറ്റിനെ. അതാണ് അതാണ്. പിന്നെ എന്തോ ഒരു
ഒരു ഒരു റൈമിങ് വേർഡ്സ് കൂടെ ഉണ്ടല്ലോ അവരുടെ എന്താണ് ഏ ആ മതിയായ അങ്ങൾ പറഞ്ഞ കേട്ടോ ഞങ്ങൾ സ്ഥിരം വ്യൂവേഴ്സാ മതിയായ മതിയായ സ്ഥലം മതിയായ ആൻറ്റി എന്നെ കാണുവാണെങ്കിൽ ഇപ്പൊ മതിയായ ആൻറ്റി എന്ന് പറയും മതിയായ അവരുടെ റൈമിങ് വേർഡ്സ് ഒക്കെ അതൊക്കെ മതിയായ ആൻറ്റി ഉയർ വിളിച്ചിട്ട് ഉയർ പിന്നെ അല്ല അത് തന്നെ ഈ വിളിച്ചിട്ട് തന്നെ ഭയങ്കര ഇഷ്ടം മക്കൾ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അവരുടെ അത് വന്നപ്പോൾ ശരിക്കും ആൻറ്റി ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി ശരിക്കും കണ്ണ് നിറഞ്ഞു ശരിക്കും നമുക്കൊരു നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പം മനസ്സിൽ തട്ടിയൊരു സങ്കടം വരത്തില്ലേ അതുപോലൊരു സങ്കടം ഉണ്ടായി ജീവിക്കാൻ വേണ്ടി അവർ കൂട്ടി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളൊക്കെ അവർക്ക് വിജയത്തിലെത്തിച്ചു അവരെ അവരെ ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ ആർക്കൊന്നും സംഭവിക്കത്തില്ലെന്നേ അവരതൊക്കെ താഴെ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തവർ അവരിതൊക്കെ റെഡിയാക്കും പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇച്ചിരി എടുത്തിയാട്ടം ഉണ്ടായിട്ടുണ്ട് സാരമില്ല അതുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അത്രയൊക്കെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൂ ആൻറ്റി ഒരു പാട്ട് പാടുമോ സത്യമായിട്ടും ആൻറ്റിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല മക്കളെ എന്തെങ്കിലും ആരെങ്കിലും പാടുമ്പോൾ അവരുടെ കൂടെ പാടുമെന്നല്ലാതെ ഒന്നും പാടാൻ അറിയത്തില്ല ഈ സ്വരം വെച്ച് ഈ സൗണ്ട് വെച്ച് നീ നിങ്ങൾ എന്നോട് പാടാൻ പറയുന്നത് തന്നെ തെറ്റല്ലേ മക്കളെ ഫ്രണ്ടാക്കാം മക്കളെ ഫ്രണ്ടാക്കാം അതാ ഞാൻ പറഞ്ഞേ ആഹാ അതാണ് അതാണ് ആ അങ്ങനെ പറയാം അങ്കിളിനെല്ലാം അവരുടെ എല്ലാ റൈമിങ് വേർഡ്സും കറക്റ്റായിട്ട് അറിയാം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരത്തില്ല അവരുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഉയരാണ് ആ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവർ 2 മില്യണിലേക്ക് കടന്നുകൊണ്ടിരിക്കുക ആയിക്കൊണ്ടിരിക്കുകയല്ലേ ആകട്ടെ അവർക്ക് കിട്ടട്ടെ മോഡായിട്ടുള്ളവരെല്ലാം പോയി ഇപ്പോൾ ഒരു മോഡ് പോലും കാണാനില്ല അവരെല്ലാം പോയി മക്കൾ എല്ലാവരും ആൻറ്റി ഇട്ടിട്ട് പോയി എല്ലാവരും ആൻറ്റി ഇട്ട് പോയി ആൻറ്റിയുടെ ഭർത്താവ് ആൻറ്റിയുടെ ഭർത്താവ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി പെറ്റ്സിനെ കൂട്ടിക്കയറ്റാനൊക്കെ പോയി ആൻറ്റിയുടെ ഭർത്താവിനെ കാണണോ വാ ആൻറ്റിയുടെ ഭർത്താവ് പോകാൻ ഒരുങ്ങി ഞങ്ങളിപ്പോൾ ഒരു സ്ഥല ഷോപ്പിലേക്ക് പോയി ഇതാണ് ആൻറ്റിയുടെ ഭർത്താവ് യെസ് യെസ് ഇതാണ് ആൻറ്റിയുടെ ഭർത്താവ് കണ്ടോ കാണാം കാണാം ഇമ്പോസിബിൾ ഡൂഡ എല്ലാവർക്കും ഈ ഡൂഡ് എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ് ഐശ്വരി അത് ഞങ്ങളുടെ വാക്ക് ഐശ്വരി ആ ഫ്രീഫയർ കളിക്കുന്നുണ്ടല്ലേ പേര് ശരി ശരി അഭിനവ് കെ ബി ഹായ് ചേട്ടാ പേവറൊക്കെ ഈ വിളിച്ചിട്ട് ആർമി മക്കളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആൻറ്റിയുടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യണേ മതിയായ ആൻറ്റി ഈ വിളിച്ചിട്ട് അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഈ വിളിച്ചിട്ടിനെ ഒന്ന് നേരിട്ട് കാണണം പിന്നെ അല്ല പിന്നെ കണ്ടോ അങ്കിള് പറയാം നമുക്ക് അവിടെ പോയി കാണാമെന്ന് ഈ വിളിച്ചിട്ടിനെ പിന്നെ അല്ല ആൻറ്റി എന്നാ പറഞ്ഞാൽ അങ്കിള് സാധിച്ചരും ഞാൻ പോവാം ബൈ ഞാനും പോവും മനെ ഇപ്പം ഇപ്പം പോവും ആൻറ്റിക്ക് ഇപ്പം കട വരെ പോകണം പിന്നെ അല്ല ആൻറ്റിക്ക് ചാർജും ഇല്ല കേട്ടോ 15 ചാർജേ ഉള്ളൂ ഫ്രണ്ടാക്കാം കേട്ടോ അപ്പം മക്കളെ 264 ലൈക്ക് തന്ന എല്ലാവർക്കും എൻ്റെ ലൈവ് കയറി വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ആൻറ്റിയുടെ ചക്കരമ്മ നിങ്ങൾ സൂപ്പർ ഓ പിന്നല്ല പൂച്ചമോളെ എത്ര നേരം ആൻറ്റിക്ക് വേണ്ടി ഇവിടെ ഇരുന്നില്ലേ മുഖമാവള് ഭയങ്കര സ്നേഹം കേട്ടോ ഒരുപാട് സ്നേഹം ആൻറ്റി മാത്രം പോരെ അങ്കിളും വേണം പിന്നെ അല്ല അങ്കിള് വരും അങ്കിള് ഭയങ്കര പവറാണ് നിങ്ങൾക്ക് അറിയാൻ വേണമെന്നിട്ട് അങ്കിള് പവറാ പവർ റോയൽ അങ്കിളും റോയൽ ആൻറ്റിയും പിന്നെ അല്ല അവിടെ മഴയുണ്ടോ മഴയുണ്ടോ കേട്ടോ ഇല്ലല്ലോ മഴയില്ല വെളി മഴയില്ല ആ ഇൻസ്റ്റഗ്രാമിൽ മോനെ മെസ്സേജ് ഇടണേ ലവ് യു ആൻറ്റി ആൻറ്റി ഞാൻ ആൻറ്റിക്ക് രണ്ടൊക്കെ ഒരു അക്കൗണ്ടും കൂടെ ആൻറ്റി എടുത്തിട്ടുണ്ട് എല്ലാവരും ഫ്രണ്ടൊക്കെ മലയാളി റോയൽ അങ്കിൾ ഉയർ പിന്നല്ല ഇവിടെ ഉണ്ട് എന്താ അക്കളെ മഴയാണോ ബുൾജറ്റ് ആർമി ട്രാഗോഗുമി ഹി ആൻറ്റി ഇൻസ്റ്റാലിങ്ക് ദ റോയൽ ആൻറ്റിന്ന് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റയില്
എൻ്റെ പേര് റോയലാൻഡി വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. റോയലാൻഡി എന്നേ ഉള്ളൂ. റോയലാൻഡി നടിച്ചെടുത്ത കിട്ടും കേട്ടോ. ആൻറ്റിയും അങ്കിളും ഉയർ പിന്നെ അല്ല മലയാളി ലവ്യൂടെ ചക്കരെ എന്താ ഇപ്പോൾ തന്നെ അക്കം അക്കമ്മോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഇപ്പം ഈ ലൈവ് കട്ട് ചെയ്ത പിന്നെ ഫോൺ കാറിൽ ചാർജ് ചെയ്യാനിടും. ആൻറ്റിയുടെ റിയൽ നെയിം വിദ്യ. പബ്ജി കളിച്ചിട്ടില്ല, എനിക്ക് പബ്ജി ഇഷ്ടമില്ല. ഗെയിമിംഗ് വിത്ത് അബി. ഹായ് ഹായ് മോനെ. ലക്സ് ചേട്ടൻ ഫ്രണ്ടാക്കുമോ? ചേച്ചി ചക്കരെ ഇപ്പം പറയാൻ പറ്റില്ല. ചക്കരെ ഫ്രണ്ടാക്കുമോ എന്ന് എപ്പോഴെങ്കിലും കാണുമ്പം നമുക്ക് ഫ്രണ്ടാക്കാം. ആൻറ്റി ഇപ്പോൾ ഫ്രീ ഫയർ എടുക്കുമോ? ഞാൻ ഐ ഡി പറയാം. ആൻറ്റി ഫ്രീ ഫയറിൽ ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കാൻ പറ്റത്തില്ല മക്കളെ. ഇപ്പോൾ ആൻറ്റി ഷോപ്പിലേക്ക് പോവാം. ആൻറ്റിയെ കാണാൻ ഒരാളവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ വരും അവരെ 5:30 ആകുമ്പോൾ അവർ വരും. അപ്പോൾ എനിക്ക് പോകണം. ചേച്ചി പിന്നെ അല്ല. അപ്പം നമുക്ക് വേണ്ട പിയാം. 20 പേര് ലാസ്റ്റ്, 20 പേര്, 20 പേരോടും. ഉമ്മ 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 ഇത്രയും നേരം ആൻറ്റിയെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക്, സഹിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം കേട്ടോ മക്കളെ. അതിനൊക്കെ ഒരു മനസ്സ് വേണം. ചേട്ടനോട് പറയുമോ പ്ലീസ്? ആൻറ്റി ചേട്ടനോട് പിന്നെ ഞാൻ പറയാം. ഞാനിപ്പോൾ മെസ്സേജ് അയക്കാം, റിപ്ലൈ തരാം. നോക്കട്ടെ മക്കളെ, റിപ്ലൈ തരും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യും. ആരോട് വേണമെന്ന് ചോദിച്ചു. ഈ ഇവിടെ എനിക്ക് തന്നിട്ടുള്ളവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങൾ എനിക്ക് മെസ്സേജ് എഴുതാനായിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു പകുതി സമയം മതി എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ. ഞാനത് ചെയ്യും മോനെ. പിന്നെ എല്ലാം കൂടെ ഒരു ദിവസവും പറ്റത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ലോ ഇൻസ്റ്റയിൽ എനിക്ക് കുറച്ച് 500+ ഫോളോവേഴ്സേ ഉള്ളെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അതങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ലവ് യു ആൻറ്റി, ലവ് യു മുത്തേ, ലവ് യു ഇമ്പോസിബിൾ, ലവ് യു, ലവ് യു ടു അഭിനവ് കെ ബി ആൻറ്റി ഉദയ് അഭിനവ് ഉയിർ ഗെയിമിംഗ് ഗോ ഡൗൺ ബിഗ് ഫാൻ പിന്നെ അല്ല അഭിനവ് കെ ബി ചേച്ചി ജാസോ ഉയിർ എന്ന് പറയുന്നു പ്ലീസ്. വിഷ്ണു വിച്ചു ജാസോ ഉയിർ ഞാൻ ഫസ്റ്റ് മുതൽ ഉണ്ടായിരുന്നു പിന്നെ അല്ല അഭിരാമേ ഉമ്മ ചക്കര ഉമ്മ അപ്പോൾ ആൻറ്റി പൊക്കട്ടെ ചക്കരെ ഇൻസ്റ്റാലിങ് ഇതാ റോയൽ ആൻറ്റി. റോയൽ ആൻറ്റി നടിച്ചു കൊടുത്താൽ മതി. വരും കേട്ടോ. വീട് എവിടെയാണ്? കോട്ടയം. ഞാൻ ഗീവ് അവേ കമൻ്റ് ഇട്ടു. പക്ഷേ മലയാളി അല്ലേ? ഗീവ് അവേ അല്ല, കമൻ്റ് ഇട്ടു. കമൻ്റ് ഇട്ട് ലക്കുള്ള ഒരാൾക്കാണ് കിട്ടുന്നത് വെച്ചാൽ. ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോണ്ടല്ലോ. ഐ ഡി സെൻഡ് ചെയ്തില്ല. ആദ്യം ഒരു മോനാണ് നറുക്ക് വീണ് അപ്പം ഉണ്ടല്ലോ. ആ മോനെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. ഐ ഡി ഇല്ല, ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രൈസ് ഒന്ന് കൊടുക്കട്ടെ നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയിട്ട് ആ ഒരുമാതിരി പെട്ടവർക്കൊന്നും ഐ ഡി അവർ കമൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആൻറ്റിക്ക് തന്നെ വന്നു. പിന്നെ വേണ്ടി ആ വീണ്ടും കറക്കിയിട്ടാണ് വേറൊരു മോൻ അടിച്ചത്. അത് അടുത്ത പ്രാവശ്യം ആൻറ്റിക്ക് ക്യാഷ് കുറച്ചുകൂടെ കിട്ടുവാണെങ്കിൽ ആൻറ്റി അത് കൂടുതൽ തരാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് കിട്ടട്ടെ. അപ്പോൾ പോകുന്ന ചെയ്യാത്ത കുട്ടികൾക്ക് കിട്ടട്ടെ എന്ന് ആൻറ്റിയുടെ പ്രാർത്ഥന കേട്ടോ. ഞാൻ വന്നു. ഓക്കെ കോട്ടയം എവിടെയാ മോനെ? മോനെ ആൻറ്റി പൂക്കോട്ടെ. പൂക്കോട്ടെ മക്കളെ നിങ്ങൾ തന്നെ വിടോ. 21 വാച്ചിങ് മക്കളേ. ഞാൻ ഇതോടെ എടുത്തോണ്ടങ്ങ് പോയാലോ വണ്ടി കയറി. അയ്യോ കോട്ടയമോ? ഞാനും കോട്ടയമാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയാ മക്കളെ. ഞാൻ ബോക്സിംഗ് ടൂടെ ഞാൻ കണ്ടു കേട്ടോ. ലവ് യു ചക്കരെ, ലവ് യു, ലവ് യു, ലവ് യു ടു. കരണ്ട് പോയി, ഇവിടെ കരണ്ട് പോയി. അത് കാണുന്നില്ലല്ലോ, കരണ്ട് പോയി കേട്ടോ. കരണ്ടില്ല കേട്ടോ. അതൊന്ന് ക്യാമറ അതൊന്ന് നോക്കി ഉണക്കിക്ക്. ഞാൻ അവരോട് ഒരു ഹായ് പറയട്ടെ. പോവാന്ന് പറയട്ടെ. വൈക്കം വൈക്കം.
അപ്പം ദേ ആങ്കിള് അവിടെ ടോർച്ച് മൊബൈലിൻ്റെ ടോർച്ച് വണ്ടി ഞാൻ പോവാണ്. പിന്നെ 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 എല്ലാവരോടും ബൈ ബൈ. ആൻറ്റിക്ക് നല്ല നല്ല കമൻസ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരുപാട് ഇഷ്ടം. ബാഡ് കമൻ്റ് അയച്ച ഒരാളുണ്ട്. ആ ബാഡ് കമൻ്റ് അയച്ച ആളോട് ആൻറ്റിക്ക് ഒരുപാട് ദേഷ്യം കേട്ടോ. എന്നാലും എനിക്ക് ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ആൻറ്റിയോട് ദേഷ്യം ഉണ്ടായിട്ടാണല്ലോ ആൻറ്റിക്ക് തിരിച്ചും ദേഷ്യമാണ്. ഓക്കെ ബായ് ബായ് ബായ്. വീണ്ടും കാണാം അടുത്ത ലൈവിൽ. വീണ്ടും കാണാം അടുത്ത ലൈവിൽ. ആൻറ്റി പുതിയ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇനി വരുന്നതായിരിക്കും. ബൈ ഉമ്മ 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 എല്ലാവർക്കും ഉമ്മ ഉമ്മ.